എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്? അറിയില്ല. എപ്പോഴാണ് രക്ഷപ്പെട്ടത്? വൈകുന്നേരം 4 മണിക്കാണ് അവരെ അവസാനമായി കണ്ടത് അല്ലേ? അതെ, മിൽക്ക് വാനിൽ കൂടി ആയിരിക്കും രക്ഷപ്പെട്ടതെന്നാണ് കരുതുന്നത്. ആരാണീ പെൺകുട്ടി? സാറേ, ഒന്ന് പിടിച്ചിരുന്നു. ഫെർണാണ്ടസ് കുര്യൻ ബാംഗ്ലൂരിൽ രാമവർമ്മ മെമ്മോറിയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസർ ആയിരുന്നു. സർ, എന്തിനാണ് ഇയാളെ ശിക്ഷിച്ചത്? ബാംഗ്ലൂര് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിവിദഗ്ധമായി ജയിൽ ചാടി. അതിനുശേഷം 6 മാസത്തേക്ക് യാതൊരു വിവരവുമില്ല. ഒരാഴ്ച മുമ്പ് ആറ്റിങ്ങിൽ വെച്ച് നടന്ന പ്രതിപക്ഷ കക്ഷികളുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കാനെത്തിയ ബാംഗ്ലൂർ MP തോപ്പൻകാട് രാമകൃഷ്ണനെ കൊല ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും പിടിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും രക്ഷപ്പെട്ടത്. ഇയാളോടൊപ്പം രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പ്രതി ഏതാണ്? രഘു, അനാഥനാണ്, ഡ്രൈവിംഗ് അറിയാം. പറഞ്ഞു കേട്ടിടത്തോളം ഈ ഫോട്ടോഗ്രാഫ് രഘുവിന്റെ കാമുകിയുടേതാവും അല്ലെങ്കിൽ പ്രൊഫസറുടെ ആരെങ്കിലാവും. എന്തായാലും പ്രൊഫസർ ഫെർണാണ്ടസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്യാൻ മിസ്റ്റർ ഉണ്ണികൃഷ്ണനും KP നായരും ബാംഗ്ലൂർക്ക് പോകണം. നീ ബാംഗ്ലൂർ പോകുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോഴേ അമ്മയ്ക്ക് പേടിയാ. എന്താമ്മേ? മക്കളെ, അവിടെ ബംഗാരപ്പ ജാലപ്പ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ നാട്, പേര് കേട്ടാലേ പേടിയാവും. എന്റെ അമ്മ, അവരുടെ പേരങ്ങനെയാണെന്നേ ഉള്ളൂ, ആൾക്കാരൊക്കെ വെറും പാവങ്ങളാ. എന്തായാലും സൂക്ഷിക്കണം, നിനക്കിപ്പോ ശനിദശയാ. ദിവസവും ശാസ്താവിന്റെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കും. ബാംഗ്ലൂരിൽ ശാസ്താവിന്റെ അമ്പലം ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രാർത്ഥിക്കാം. നീ പോയിട്ട് വരുമ്പോഴേക്കും അമ്മ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടുവച്ചേക്കാം. ഞാനും അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വേണ്ട 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 വേണ്ട, ഭാഷ അറിയാത്ത ഒന്നിനും ഞാൻ ഇവിടെ കേട്ടില്ല. എന്നാ വേണ്ട. പിന്നെ കേസ് അന്വേഷിച്ച് നടന്ന് സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കരുത് കേട്ടോ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി കിന്നാരം പറഞ്ഞു തന്നാ വണ്ടി പോകും. പോട്ടെ, പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പോയിട്ട് വരാം. ശരി. ഈശ്വര,
ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രൊഫസർ കുര്യൻ ഫെർണാണ്ടസിന്റെ മകളാണവൾ. ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. രാമഗൌഡ സ്ട്രീറ്റിൽ ഒരു ഫ്ളാറ്റിൽ പേയിങ് ഗസ്റ്റ് ആയി താമസിക്കുന്നു. ഇവർ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ കേരളത്തിൽ നിന്ന് വന്നതാണ്. സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ കെ പി നായർ, പുരുഷോത്തമൻ നായർ, ഇത് ഇൻസ്പെക്ടർ പീറ്റർ കളിക്കൻ. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെയും അവൾ താമസിക്കുന്ന സ്ഥലവും വാച്ച് ചെയ്യണം. കന്നഡ സംസാരിക്കാനൊക്കെ അറിയാമോ? ഇല്ല സർ. ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോ കമ്മ്യൂണിക്കേഷൻ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്ന പ്രശ്നമേ അല്ല സർ. നാക്ക് വടിച്ച് സംസാരിച്ചാ മലയാളം, നാക്ക് വടിക്കാതെ സംസാരിച്ചാ കന്നഡ, അത്രേ ഉള്ളൂ. കൂടെ വർക്ക് ചെയ്യാൻ മലയാളി ഇൻസ്പെക്ടർ ആയിട്ട് പീറ്ററേ ഉള്ളൂ സർ. എനിക്ക് മലയാളി എന്നെ കൂടെ വേണമെന്നില്ല സർ. സമ്പടി വിട്ടു. എന്നാ കെ പി നായരെ ഇൻസ്പെക്ടർ ഇന്നസപ്പ സഹായിക്കും, ഞാൻ അറേഞ്ച് ചെയ്യാം. ഉണ്ണികൃഷ്ണനും പീറ്ററും കൂടി രാത്രി ഡ്യൂട്ടി നോക്കണം, പകല് നായർ നോക്കിക്കോളും. ഓക്കെ സർ. എന്തെങ്കിലും വിവരം കിട്ടിയാലോ, സഹായം ആവശ്യമുണ്ടെങ്കിലോ കൺട്രോൾ റൂമിൽ വിളിച്ചു പറയണം സർ. യു ക്യാൻ സ്റ്റാർട്ട് യുവർ വർക്ക് ടുഡേ ഇറ്റ്സെൽഫ്. നിനക്ക് എന്നെ മനസ്സിലായാടേ? നീ എസ് ഐയാ? നീ എസ് ഐയാ? എന്ത് പിടിച്ചില്ലേ? എന്താ നിനക്ക് എന്നെ പിടിച്ചില്ലേ? അളിയ എത്ര നാളായടാ കണ്ടിട്ട്. ബാംഗ്ലൂരിൽ നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇതാണ് ഈ ആകസ്മികമായ കണ്ടുമുട്ടൽ എന്നൊക്കെ പറയുന്നത്. ഈ ആകസ്മികമായ മരണം എന്നൊക്കെ പറയുന്ന പോലെ അല്ലയാ? നമ്മുടെ മനസ്സിന്റെ ഐക്യം കൊണ്ടാണ്. നോക്ക്, നീ യു എസ് ഐ, ഞാൻ യു എസ് ഐ, നീ ബാംഗ്ലൂര്, ഞാൻ കേരളത്തില്. അത് നമ്മുടെ സ്വഭാവത്തിന്റെ വ്യത്യാസം. അവിടെ കുളം തോണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. നീ ചുമ്മാ ഒരു കാര്യം തമാശ പറയാതെ. ഇത് വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ എന്റെ കൂടെ മലയാളികൾ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. മലയാളികളാവുമ്പോ പരസ്പരം പാരവയ്ക്കും, ഈ ജാതി ആവുമ്പോ ആ പ്രശ്നമില്ലല്ലോ. സാർ എന്നെ ഹേളുദ്രു? എന്താ പറഞ്ഞേ? മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. അതല്ല, മലയാളത്തിൽ എന്തുവാ കെ പി നാക്ക് വടിക്കാതെ പറഞ്ഞു? അപ്പൊ കന്നഡ ഞാൻ ഇവിടെയാ ചോദിച്ചത്. എന്തുവാ പറഞ്ഞേ? അതായത് മലയാളികളാവുമ്പോ പാര വെക്കും, നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയാ മതി. ഏതാവത് അനുമാന ഫുൾ ഡീറ്റെയിൽ ഈ മനുഷ്യ കേള്. ഓക്കെ, നിന്റെ ഫ്രണ്ടും ബെസ്റ്റ് പാർട്ടിയുടെ. ആനപ്പുറത്തിരിക്കാൻ കൊതിച്ചവൻ ശൂലത്തിൽ കയറിയെന്ന് മനസ്സിലായ? Fantastic, fascinating, and a friend, Transtab. Transtab voltage stabilizer. Well, thank you, Mr. Harihar Iyer. It's a nice work. She has done a wonderful job. Thank you, sir. Welcome. This is my maiden venture, so please see that your check will not bounce. I am a staggering personality of India. Sure. Okay. See you. Come. Sir. മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ശമ്പളം അല്പം കൂടി കൂട്ടിത്തരാൻ പറ്റുമോ സാർ? ഒരു 50 രൂപയെങ്കിലും. വെറും ഒരു കോപ്പി റൈറ്റർ ആയിട്ടോ മോഡലോ ആയിട്ടല്ല ഞാൻ ഗാഥയെ കണ്ടിട്ടുള്ളത്. കുട്ടിയുടെ വിഷമം കേട്ടപ്പോ ഒരു മലയാളി അല്ലേ എന്ന് കരുതി സഹായിക്കാണ്. ഇവിടുന്ന് കിട്ടുന്ന 300 രൂപയിൽ 150 രൂപ വാടക കൊടുക്കണം. ബാക്കിയുണ്ട് ഇക്കാലത്ത് എങ്ങനെയാ ജീവിക്കുക? ഹൗസ് ഓണർ ആണെങ്കിൽ ദിവസവും ബഹളമാ. വാടക കൂട്ടിത്തരണമെന്നും പറഞ്ഞ് എന്റെ ഉള്ള സമ്പാദ്യം മുടക്കിയ ഞാൻ ഇത് കെട്ടിക്കയറ്റിയത്. ബാങ്ക് ലോൺ വേറെയും, കാശുണ്ടായിട്ടല്ല, പിന്നെ എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നേ ഉള്ളൂ. ലോൺ തിരിച്ചടയ്ക്കാനെങ്കിലും കാശ് കിട്ടിയാൽ മതിയായിരുന്നു. ഒരു കൊല്ലത്തിനകം ഒരു കമ്പനിയുടെ വർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇത് വെച്ച് പൂട്ടും. നല്ലൊരു വർക്ക് കിട്ടിയാ എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. തീർച്ചയായും ഞാൻ ശമ്പളം കൂട്ടിത്തരാം. അതുവരെ ഒരു നിവൃത്തിയില്ല കുട്ടി. അമ്മച്ചി കൊള്ളാമല്ലോ വയസ്സ് കാലത്ത്.
വീണ്ടും ഒരു സ്മോൾ ഒഴിച്ച് മോളല്ലേ ലാർജാ അറിയോ വെള്ളമില്ലാത്ത ഒരു ഒറ്റ മോന്ത് ഫിനിഷ്ഡ് അറിയാ ഗാഥ തിരക്ക് കൊള്ളാം കേട്ടാ ഇവനെയൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷന് വിട്ടത് ഓട്ടോറിക്ഷക്കാരന് പണം കൊടുത്ത് അവൾ മുകളിലേക്ക് നടക്കുകയാണ് ഷോപ്പിംഗ് കഴിഞ്ഞു വരികയാണെന്ന് തോന്നുന്നു കയ്യിൽ കുറെ പൊതികളുണ്ട് മുകളിലെത്തി അവൾ ബെല്ലടിക്കുന്നു അതാ കഥ തുറക്കുന്നു അവൾ അകത്തേക്ക് അതിനിടയിൽ അമ്മച്ചിയോട് എന്തോ പറഞ്ഞു അവൾ ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നു അകത്ത് ലൈറ്റിട്ടു പ്രകാശം പരന്നു അവൾ കയ്യിലുള്ള പൊതികൾ മേശപ്പുറത്തേക്ക് വലിച്ചെറിയുന്നു ഹാൻഡ്ബാഗ് എടുത്ത് കട്ടിലേക്ക് എറിയുന്നു പിന്നീട് അവൾ പിന്നീട് അവള് പിന്നീട് അവൾ പിന്നീട് അവൾ ഞാൻ നോക്കാം ഇനിതാ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ലേ ഇനിതാ ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ ഇനിതാ ഞാൻ നോക്കാം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വാച്ച് ചെയ്തോണ്ടിരിക്കുക നേരത്തെ വ്യക്തമല്ലെന്ന് പറഞ്ഞു വ്യക്തമാണ് എന്തോന്ന് അത് പിന്നെ പറയാം ഇതെന്താന്ന് റൗഡിസോ അടച്ച് സമാധാനമായല്ലേ പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ എരണക്കേട് അച്ചിട്ടതാ നീ എന്തോന്ന് കണ്ടത് ഏ എന്തോന്ന് കണ്ടത് എന്തോന്ന് എന്താന്ന് ഫുൾ നേക്കഡ് യേ ഫുൾ നേക്കഡ് പോടാ ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് ഒന്നും കാണാൻ ഒക്കില്ല കണ്ട് സത്യം 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 വന്ന അവൾ അപ്പുറത്തുണ്ട് വാച്ച് ചെയ്തോണം വായി നോക്കിയിരിക്കരുത് നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയാം ഈ കുരങ്ങനെ എവിടുന്ന് കിട്ടി രണ്ടുപേരും മാച്ച് ചെയ്യുന്നുണ്ടല്ലേ മാതറക്കാതെ 7 മൈൽ ദൂരം എന്ന് അറിയാൻ നാറ്റം നല്ല വെള്ളമായിരുന്നല്ലേ കള്ളിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തന്നെ ബാംഗ്ലൂരോട്ട് വന്നത് ഞാനത് റിപ്പോർട്ട് ചെയ്യും കേട്ടോ അയ്യോ റിപ്പോർട്ട് ചെയ്യല്ലേ റിപ്പോർട്ട് ചെയ്ത അവരെന്നെ ഞാനല്പ ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ എടാ ചോണയുണ്ട് പന്തയം വെച്ചോ ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ പേര് പട്ടി കിട്ടും അതിന് പട്ടിയും കൂടെ സമ്മതിക്കണ്ടല്ലേ നമ്മുടെ വീട്ടിലെ പട്ടിക്ക് കെ പി നായരുന്ന പേരിട്ട പട്ടി എടുത്ത് കടിച്ചു കൊന്നുകളെത്തില്ലാതെ ഊതാതെ ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട് അതങ്ങ് കൈ വെച്ചിരുന്നാ മതി ഈ കെ പിയുടെ തനി കൊണ്ട് നിനക്ക് അറിഞ്ഞിടാ കേട്ടോ കൈ ഉണ്ടാടാ ಒಂದು ಕಾರ್ಯದಲ್ಲಿ ನಮ್ಮ ಒಂದಾಗಿರಬೇಕು ಜಗಳ ಮಾಡಕೂಡದು ಎಂತ ಪರಣೆ ನಮ್ಮಳೆ ಪೋಲുള്ള ಡೀಸೆಂಟ್ ಪಾರ್ಟಿಗಳು ಇದುಪೋಲുള്ള ಅಲವಲಾದಿಗಳೋಟ ಸಂಸಾರಿಕರು ಜಗಳ ಮಾಡಕೂಡದು ಡಾ ಕಂಡ പിന്നെ എന്ത് വെറും ഒരു എസ്സേ നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു നന്നായിട്ട് മറ്റേത് വാങ്ങുന്നുണ്ടല്ലേ പിന്നെ അത് അമ്മായിയപ്പന്റെ ഒരു ഗിഫ്റ്റാ ശ്രീധനോ പിന്നെ വെഡ്ഡിംഗ് ഗിഫ്റ്റ് അതെന്നെ ശ്രീധനോ പിന്നെ നിനക്ക് ഇവിടെ വീടും സൗകര്യമൊക്കെ ഉണ്ടായിട്ട് നീ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ ഒരു വാടക വീട്ടിലാണല്ലോ താമസിപ്പിക്കുന്നത് അത് എനിക്കും തോന്നിയാണ് ആലീസിന്റെ അപ്പനും അമ്മയൊക്കെ അവിടെ വന്നിട്ടുണ്ട് അവിടെ ആകെ കൂടെ ഒരു ബഹളവാ നിനക്ക് അതൊക്കെ ഒരു അസൗകര്യമായിരിക്കും അതുകൊണ്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല നാളെ ഉച്ചക്ക് എന്റെ വീട്ടിൽ ഊണ് ഓക്കെ ക്ഷീണമുണ്ട് അല്ല ഉറക്ക ക്ഷീണമുണ്ട് ചെല്ല് ശരി അളയാ ഞാൻ റൂമിലോട്ട് വരട്ടാ എന്തിന് ഒരു സ്മോള് ആലീസിന്റെ അപ്പനും അമ്മയൊക്കെ വീട്ടിലില്ലേ ആലീസിന്റെ അപ്പനാ ഓ അതൊന്നും സാരല്ല നാളെ ഉച്ചക്ക് ഉണ്ണാൻ വരുമ്പോ കൊണ്ടുവരാ ഡേ കളിക്കാ രണ്ടെണ്ണം പിടിപ്പിക്കുക അല്ലേ അല്ല പിന്നെ അല്ല ഒന്നുമില്ല Thank you.
ഹലോ ഹലോ കിട്ടിയില്ല. ഗുഡ് ഈവനിംഗ് ആന്റി. ഗുഡ് ഈവനിംഗ്. വാട്ട് ഡു യു വാണ്ട്? ഐ ആം ഫ്രം ദ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ്. സോറി. I said, what do you want? I am from the telephone department. Any repair, telephone repair? No repair, you go. Ee nerthona repair mani ethra ayen ariyamo? Sorry, njan maachedathilla choichittu varam. Hey. Yes. It's 10:15. No repair, you go. Alla aunty, unde unde sure enik ariyam allengil ask her. Kaade ee telephone valla repair undo? Unde unda undavado illa adana njan vannathu enik ariyam undalle ningalku ingane ariyam. ഇവിടുത്തെ ഫോണിന് കുഴപ്പമുണ്ടെന്ന് കേട്ടോ. അപ്പൊ കുഴപ്പമുണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് അറിയാം കുഴപ്പമുണ്ടെന്ന്. ഫോൺ പോകുന്നത് കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആന്റി, ഞാൻ രഹസ്യം ഇനി വിളിച്ചു വെക്കുന്നില്ല. ഈ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തു. എവിടെ ഏത് ഫോണിന് കുഴപ്പമുണ്ടെങ്കിലും ആ കമ്പ്യൂട്ടർ ഉടനെ വിളിച്ചു പറയും ദോ ആ ഫോണിന് കുഴപ്പമുണ്ടെന്ന്. അങ്ങനെ ആ കമ്പ്യൂട്ടർ വിളിച്ചു പറഞ്ഞ് ആദ്യത്തെ ഫോണ് ഇവിടുത്തെയാണ്, കൺഗ്രാജുലേഷൻസ്. അങ്ങനെ ഒരു ഭാഗ്യം ആന്റിക്കുണ്ടായി. ബൈ ദ ബൈ, ആന്റിയുടെ പേരെന്താണ്? I'm Margaret Annie Rotrix. Nice name. മട്ടാഞ്ചേരിയിലായിരുന്നു. ആന്നിക്ക് ഇവിടെ ജോലി കിട്ടിയപ്പോ ഞാനും കൂടെ ഇഞ്ഞു പോന്നു. Poor man. He is no more. May his soul rest in peace. But he won't rest in peace. Because ആന്നിയുടെ ആഗ്രഹമായിരുന്നു to go back to England. ഓ. അത് സാധിച്ചില്ല. അയ്യോ കഷ്ടം. പാവം. എന്റെ ആഗ്രഹം അതാണ്. മരിക്കണമെങ്കിൽ ഇംഗ്ലണ്ടിൽ വെച്ച് മരിക്കും. ആന്റി, അക്കാര്യത്തിൽ ദൈവം സഹായിക്കും. പിന്നെ എന്നെ ഞാൻ പരിചയപ്പെടുത്തില്ല, എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. സ്നേഹമുള്ളവർ എന്നെ ഉണ്ണിന്ന് വിളിക്കും. മാഗി ആന്റി എന്നെ ഉണ്ണിന്നെ വിളിക്കാവുള്ളൂ. ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിലൊക്കെ എനിക്ക് നല്ല പേരാ. ഇതാരാ മകള, നല്ല സ്മാർട്ട് കുട്ടി. ഓ, എന്താ പേര്? ഗാഥ. എന്താ രാത്രി ഇങ്ങനെ ന്യൂട്രൽ മൂലൊക്കെ കഴിച്ച്? ഫോൺ റിപ്പയർ ചെയ്യാനല്ലേ വന്നത്? എന്നാൽ ചെയ്താട്ടെ. അതാണല്ലോ, ഈ ഫോൺ എവിടെയെന്ന് ചോദിച്ചു. അവിടെയാണല്ലേ. എല്ലാവരും ഇങ്ങനെ പുറകെ വരണമെന്നില്ല, ഞാൻ പോയി നന്നായിക്കൊള്ളാം. അയ്യോ, എന്നെ പറ്റി വേറൊന്നും വിചാരിക്കണ്ട, ഞാൻ ടെലിഫോൺ നന്നാക്കാൻ വന്നതാണ്. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. ടെലിഫോൺ റിപ്പയർ ചെയ്യാൻ വെള്ളം വേണോ? അല്ല, കുടിക്കാൻ. കേക്കാം കേക്കാം. എടാ പുല്ലെ, കൂടുതൽ ചളവാക്കാ, നീഞ്ഞു പോരെ. Make it fast. It's going to be 10:30. Madhya. Hello? Yes? Yes? Vilicho. Hello, ivide. Hello? Hello? Hello?
നീയും ഫോൺ റിപ്പയർ ചെയ്തു തീർന്നില്ലേ? ഫോണിലല്ല കുഴപ്പം. അത് നേരത്തെ അറിഞ്ഞൂടായിരുന്നോ? സോറി, പോസ്റ്റില്ല. എന്താ നിങ്ങളുടെ കയ്യിൽ? ഒന്നുമില്ല. നിന്നെ കണ്ടിട്ട് എന്തോ ഒരു കള്ള ലക്ഷണം. അയ്യേ, ഞാൻ വളരെ ഡീസന്റ് ആണ്. അയ്യേ, നീ ഇവിടെ എന്തെങ്കിലും എടുത്തോ, കൈ കാണിക്കട്ടെ. എന്റെ മാനസികാവസ്ഥ എന്താ മേടിച്ചേ? ആ, പോക്കറ്റ് അടിച്ച കാശുകൊണ്ട് ഇത്രയൊക്കെ മേടിക്കാൻ പറ്റിയുള്ളൂ. മര്യാദയ്ക്ക് ജയിലെങ്ങാനും കിടന്നാ മതിയായിരുന്നു. സുഭിക്ഷമായിട്ട് ചാപ്പാണ് തന്ന് കുറച്ചു ദിവസം കഴിയുമ്പോ തുറന്നു വിട്ടേനെ. ഇതിപ്പോ എന്തെങ്കിലും ഉള്ളിച്ചേരണമെങ്കിലേ വല്ലവന്റെയും പോക്കറ്റ് അടിക്കണം. കട്ടറിന്റെ പകുതി പോലീസിന് കൊടുത്ത ഇടിയും തൊഴിയും കൊള്ളിയല്ലായിരുന്നു. ഇതിപ്പോ അതാണോ കേസ്? ജയിലിയാട്ടോ പിടിച്ച അവന്മാർ ഇടിച്ചെന്റെ എല്ലൂരി സൂപ്പിടും. ഛേ, എനിക്ക് ഏത് നേരം തോന്നിയോ ഇങ്ങനെ ഒരു മാരണം. ആ, കാശെന്ന് കേട്ട് ജയിലിയാടുമ്പോ ഇതൊന്നും ആലോചിച്ചില്ല. കുറച്ചൊക്കെ മെനക്കെടാതെ പിന്നെ ചുമ്മാ കാശ് കിട്ടുമെന്ന് വിചാരിച്ചോ? സാറേന്ന് വിളിച്ച നാക്കൊണ്ട് തന്നെ വേറെ വല്ലതും വിളിപ്പിക്കല്ലേ? ബാംഗ്ലൂർ ചെന്നാ തരാമെന്ന് പറഞ്ഞല്ലോ. അതുവരെ കാശേ കാശ് പറഞ്ഞോണ്ടപ്പോഴും ചോദിക്കണ്ട. ബാംഗ്ലൂർ എന്നാ കാശരാന്ന് പറഞ്ഞല്ലോ, എങ്ങനെ തരും? അല്ല, അതിനെവിടുന്നാ കാശ്? ഇനി അതും ഞാൻ പോക്കറ്റ് അടിച്ചുണ്ടായിക്കോളാൻ പറയൂ. അതുകൊണ്ട് കാര്യം അറിയാതെ ഞാൻ ഇനി ഇവിടുന്ന് ഒരാടി മുമ്പോട്ടില്ല. നിനക്കതറിയണോ? നിനക്കതറിയണോ? നീയും അതറിയണം. മാനവർഗളോ ഐക്യമോ സിന്ദാബാദ്! സർക്കാരെ കൊടുവന നീതി കടവന് കോളേജ് കേക്ക് ജസ്റ്റിസ് നിർവാഹമേ നീതിത്വത്തിന് ന്യായതട സഭയ്ക്കു സിന്ദാബാദ്! സിന്ദാബാദ് സ്റ്റുഡൻസ് യൂണിയൻ സിന്ദാബാദ്! വിദ്യാർത്ഥികളോ ഐക്യമോ സിന്ദാബാദ്! നിങ്ങൾ മന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ടോ? ഉണ്ട്. അതിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇത് നമ്മൾ തമ്മിൽ സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതിനൊക്കെ മന്ത്രിക്ക് പരാതി അയക്കാൻ തുടങ്ങിയ? അതിപ്പോ അന്വേഷണം വരുമ്പോ താനല്ല പരാതി അയച്ചെന്ന് പറയണം. സാധ്യമല്ല. മുമ്പ് കൈക്കൂലി വാങ്ങി ഇവിടുത്തെ ചില അധ്യാപകർ ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടപ്പെട്ടവർ ചോർത്തി കൊടുത്തപ്പോൾ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തവരാണ് നിങ്ങൾ. അതിന് നിങ്ങൾക്ക് എന്താ? മര്യാദയ്ക്ക് കിട്ടുന്ന ശമ്പളം വാങ്ങി നക്കിക്കൊണ്ടിരുന്നാ മതി. താൻ ഈ കോളേജ് നാറ്റിക്കരുത്. ഞാനല്ല, നിങ്ങളാണ് നാറ്റിക്കുന്നത്. സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഗ്രാന്റുകൾ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാതെ എസ്റ്റേറ്റ് വാങ്ങിക്കുകയും ബംഗ്ലാവ് കെട്ടിപ്പൊക്കുകയും ചെയ്ത് നിങ്ങളാണ് നടിക്കുന്നത്. മാനേജ്മെന്റ് കോട്ടയിൽ കൂടുതൽ വിദ്യാർത്ഥികളെ കയറ്റി ഡൊണേഷൻ എന്ന ഓമന പേരിൽ കൂടുതൽ കോഴ വാങ്ങിക്കാൻ വേണ്ടി മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂ കാർഡുകൾ താമസിച്ചയക്കുന്ന നിങ്ങളാണ് ഈ കോളേജിന്റെ പേര് ചിത്തിയാക്കുന്നത്. ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഇവിടുത്തെ ഒരു അധ്യാപകനാണ്. അധ്യാപകന്റെ ജോലി വിദ്യാർത്ഥികളെ പഠിപ്പിക്കലാണ്, അല്ലാതെ അവരെ കുത്തികളൊക്കെ സമരം ചെയ്യിക്കലല്ല. മിസ്റ്റർ സമദ്, വിദ്യാർത്ഥികളെ കൊണ്ട് സമരം ചെയ്യിക്കുന്നതും നിങ്ങളൊക്കെ തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. പരീക്ഷ നടക്കുമ്പോ ഇയാളുടെ മകൻ മറ്റൊരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും ഉത്തരക്കടലാസ് ബലമായി പിടിച്ചു വാങ്ങിച്ചു. അത് തടയാൻ ശ്രമിച്ച ലക്ഷ്മി എന്ന അധ്യാപികയെ അവൻ പരസ്യമായി അവഹേളിച്ചു. എന്നിട്ടും ആ വിദ്യാർത്ഥിക്കെതിരെ ആരും ഒരു നടപടിയും സ്വീകരിച്ചു ഞാൻ കണ്ടില്ല. മാത്രമല്ല, ആ പാവം അധ്യാപികയെ നിങ്ങളെല്ലാവരും കൂടി ഭീഷണിപ്പെടുത്തി രാജിവെപ്പിച്ചു. അതേ വിദ്യാർത്ഥിക്ക് വേണ്ടി ഒരു അധ്യാപകൻ എഴുതിയ ഉത്തരക്കടലാസ് ആണ് വാലുവേഷന് വേണ്ടി എന്റെ കിട്ടിയത്. ആ വിവരം പുറത്തായപ്പോ ആൻസർ പേപ്പർ കൈക്കലാക്കാൻ വേണ്ടി നിങ്ങൾ ഗുണ്ടകളെ അയച്ച് എന്റെ മേശ തല്ലിപ്പൊളിച്ചു. ഇതെല്ലാം നടക്കും നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഉത്തരക്കടലാസ് ബാങ്കിലെ ലോക്കറിൽ സേഫ് ആയി വെച്ചു. ഇനിയും നിങ്ങൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഞാൻ മന്ത്രിക്ക് അയച്ചു കൊടുക്കും. ഓഹോ, മന്ത്രിക്ക് അയക്കും. പുളുത്തി ഒന്ന് ഫോട്ടോ. മൈൻഡ് യുവർ വേർഡ്സ്. ഭീഷണിയാണോ? നിങ്ങൾ എന്ത് ധരിച്ചാലും എനിക്കൊന്നുമില്ല. എന്നെ മെനക്കെടുത്താത്ത കോണറിൻ മുറുക്ക് ഇറങ്ങിയിരിക്കണോ? അല്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, അത്രയുണ്ടാക്കുന്നതൊക്കെ ശരിയാണോ? എന്തോ താൻ ഇവിടെ ഒരു കൊച്ചു പെണ്ണിന് പറയെ ഒലിപ്പിച്ചളക്കുന്ന ഈ കോളേജ് മുഴുവൻ പാട്ടാ. സൂക്ഷിച്ച് സംസാരിക്കണം. ഇവിടുത്തെ ഈ കോളേജിൽ തന്നെ മെഴ്സി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി ഇയാൾക്ക് അമിത ബന്ധമുണ്ട്. ഇല്ലടോ, അമ്മയും പെങ്ങളുമായിട്ടുള്ള ബന്ധവും അവിഹിതമെന്ന് പറയുന്നതാണോ തന്റെ സംസ്കാരം? അവൾ എന്റെ മകളെ പോലെയാണ്. ഷീ ഈസ് ലൈക്ക് മൈ ഡോട്ടർ. അവളെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ തന്റെ നാവ് ഞാൻ പിന്നെടുക്കും. എന്നെ മർദ്ദിച്ച നിന്നെ ഇനി കോളേജ് വെച്ചോണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. യു ആർ ഡിസ്മിസ്ഡ്. എന്ന് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? മതി. ഞങ്ങൾ അതിന് സമ്മതിച്ചില്ലെങ്കിലോ? നീ ഒരു ചുക്കും ചിരയ്ക്കാൻ പോകുന്നില്ല. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിലേ എം പി ആണെന്ന് ഞങ്ങൾ നോക്കൂല. ഫെർണാണ്ടസ് സാറിന് ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയാണെങ്കിൽ നിങ്ങൾ ഡൊണേഷൻ വാങ്ങി കെട്ടിയ ഈ കെട്ടിടങ്ങളുണ്ടല്ലോ അത് മുഴുവൻ ഞങ്ങൾ അടിച്ചു പൊളിക്കും. കാം ഡൗൺ, കാം ഡൗൺ പ്ലീസ്. നമുക്ക് എന്താ വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കാം. അതെ, അതിനൊരു 3 മാസം സമയം കിട്ടണം.
അതിനകം ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. ന്യായമായ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കാം. തൽക്കാലം നിങ്ങൾ പോയട്ടെ പ്ലീസ്. സംസ്കാരമില്ലാത്തവന്മാർ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി, എന്തായാലും ആരുടെയും വായൊന്നും മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ പ്രൊഫസറെ തല്ലി അവന്റെ കൈയും കാലും കുടിക്കണം. അതിനെത്ര രൂപ ചിലവായാലും പെട്ടില്ല. എന്നെ തല്ലിയ തെണ്ടിയുടെ കൈ ഇനി ഇൻകുലാ കുടിക്കാൻ പോകരുത്. എന്റെ കേട്ടിതിരാ എടോ അയാളെ തല്ലി അല്ലി ഒതവേക്കു. ഞാൻ ചൊല്ലിക്കൊടുക്കുന്നേ സാർ. ആ കൊണ്ടുപോയി ചൊല്ലു കൊടേ. ഓ ഭാഷ അറിയാൻ മേലാതെ വേറെ ആരെങ്കിലും തല്ലിക്കൊള്ളായിരുന്നവൻ. അച്ഛൻ പറഞ്ഞത് മാത്രം ചെയ്താൽ പോരാ, വേറെയും പല കാര്യങ്ങളുണ്ട്. അതെപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് പഠിപ്പിക്കാനും സമരം നടത്താനും മാത്രമല്ല ഈ കോളേജിൽ അന്തസ്സായിട്ട് ഒരു പ്രോഗ്രാം നടത്താനും കഴിയുമെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. നിങ്ങൾക്ക് എന്നെ സഹായിക്കണം. മോർണിംഗ് സാർ. മോർണിംഗ്. ഇന്ന് ക്ലാസ് കഴിഞ്ഞ നേരെ ഓടിച്ചോട്ടിലേക്ക് വരണം, ഇന്ന് റിഹേഴ്സൽ ഉണ്ട്. ഹലോ സാർ. ഹലോ. Do re mi sol la do sa re ga pa tha sa sol la sol la pa tha pa tha do re do la do sa re sa dha sa me khangali
മാറിലെടുത്തു മാനം മാറിയെടുത്തു മനസ്സിനോട് വീണ്ടും വീണ്ടും പറയണം. ലോകം അറിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്പെടാൻ നമുക്കേ ഉള്ളു മോളെ.
നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ? നീ എന്തിന് ഇതിൽ ഇടപെട്ടു? അച്ഛനെ പോലെ അഭിമാനം എനിക്കുണ്ട്, എന്നെ അവമാനിച്ചാൽ ഞാൻ എന്താ നോക്കിയിരിക്കണോ? എന്തായാലും പ്രതികാരം ചെയ്യാൻ തെരഞ്ഞെടുത്ത വഴി കൊള്ളാം. മിടുക്കൻ, ഇത് പത്രക്കാരുടെയോ പ്രതിപക്ഷക്കാരുടെയോ ചെവിയിലേക്കാൻ എത്തിയാ മതി. പിന്നെ നാറാ വേറെ വല്ലതും വേണോ? എടാ, എം പിയുടെ മകനാണെന്ന് പറഞ്ഞാ നീയൊക്കെ ഇങ്ങനെ വിരസ നടക്കുന്നത്? ആ വന്നല്ലോ അടുത്ത പ്രതി. പറഞ്ഞു സാർ, പറഞ്ഞു. സാർ, നിങ്ങളുടെ മകൻ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് ചീത്ത പേര് കിട്ടുന്ന എന്റെ മകനോടാ? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കണ്ണുമടച്ചിരിക്കുക എനിക്ക് പറ്റിയല്ല. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ ഇവൻ? ആരും അത്ര യോഗ്യരൊന്നുമല്ല. തന്തമാരുടെ ഗുണം കുറേയൊക്കെ മക്കൾക്കും കാണും. അത് നിങ്ങളുടെ മകന്റെ കാര്യമായിരിക്കും. എടോ, തന്റെ മകനും എന്റെ മകനും ദാ ഇവനും ഒക്കെ കൂടിയാ എല്ലാം ഒപ്പിച്ചത്. ദേ പിടിച്ച എല്ലാവരും കുടുങ്ങും, അത് ഓർത്തോ. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഇനി ഇങ്ങനെ വഴക്കിട്ടുണ്ടായാലും ആ പ്രൊഫസറും പെണ്ണും കൂടി കോടതി പോകാതിരിക്കാനുള്ള വഴി നോക്ക്. പിന്നെ തന്നെയൊക്കെ എന്തിനാണോ വക്കീലാണെന്ന് പറഞ്ഞുള്ള കാശൊക്കെ തന്നെ വെച്ചിരിക്കുന്നത്? നാഴിക്ക് 40 വട്ടം കൊലപാതകവും ബലാത്സംഗം ചെയ്ത് എന്നോട് രക്ഷിച്ചോ രക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ ജഡ്ജിന്റെ മടി കയറി കിട്ടും. ഓടോ, ഓ കുരുത്തക്കെട്ടവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, എന്തെങ്കിലും ചെയ്യുകയാണെ ഭംഗിയായി മുഴുവനായി ചെയ്യണം, അല്ലാതെ രാമേശ്വരത്തെ ശോനം പോലെ ബാക്കി വെക്കരുത്. എന്താ ഇത്രയൊക്കെ ചെയ്തു? ആ പ്രൊഫസർ റാസ്കലിനെ കൂടെ അങ്ങ് ഒന്നുകൂടായിരുന്നോ? ഓ, ഇനി ഇതേത് മാറാനാവോ? ഹലോ, ഏ എന്താ സാർ? ആ പെണ്ണ് ആത്മഹത്യ ചെയ്തു. എടോ വക്കീലേ, അന്റെ വിഴുങ്ങി അണ്ണാനെ പോലെ നിൽക്കാതെ എന്തായാലും വഴി പറയടോ. നിങ്ങളുടെ വീരസാഹസം ആ പ്രൊഫസർ അല്ലാതെ മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടോ? എടോ, സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാ വഴിയുണ്ട്? മുള്ളിനെ മുള്ളു കൊണ്ടാണ് എടുക്കേണ്ടത്. അതിനിപ്പോ ആണെന്ന് പറഞ്ഞു തൊള്ളയ്ക്ക് പറയാം. കഥ മാറ്റണം. ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നത് പ്രൊഫസറാണെന്ന് വരുത്തണം. എങ്ങനെ? ഞാൻ പറയുന്നതനുസരിച്ച് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. നിങ്ങളുടെ പോക്കിരിത്തരതൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്നാൽ നിങ്ങളുടെ മകനുൾപ്പെടെയാണ് തൂങ്ങുന്നത്. നിങ്ങളും ഈ കേസിൽ പ്രതിയാവും. എന്തു പറയുന്നു? ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ അങ്ങനെ വഴിക്കുക. നിങ്ങളുടെ കഴുത്തിൽ വീഴേണ്ട കയർ ആ പ്രൊഫസറുടെ കഴുത്തിൽ ഇടുന്ന കാര്യം ഞാൻ ഏറ്റു. എന്താ എന്ത് പറ്റി? ഫെർണാണ്ടസ്, നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. വാട്ട് യു മീൻ? അയ്യോ പാവം, ഒന്നും അറിഞ്ഞിട്ടില്ല. താൻ ഇതിനാണോ ഈ വിദ്യാർത്ഥികളുടെ കൂടെ കൂടി നടന്നിരുന്നത്? മിസ്റ്റർ ഫെർണാണ്ടസ്, നിങ്ങൾ ഈ കോളേജിൽ ഒരു വിദ്യാർത്ഥിനെ റേപ്പ് ചെയ്തു, മാനക്കേട് ഭയന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇല്ല, ഞാനല്ല ഇതിനൊക്കെ കാരണക്കാരൻ. അല്ലാന്ന് പറഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ല. വ്യക്തമായ തെളിവുകളുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് ഇവർ വന്നിരിക്കുന്നത്. അതെ, നിങ്ങൾ ഇന്നലെ രാത്രി ആ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി, അത് കണ്ട സാക്ഷികളുണ്ട്. ഇല്ല, ഞാനല്ല. അതെ, ഇൻസ്പെക്ടർ, അറസ്റ്റ് ചെയ്യും. സംബന്ധവാദ സാക്ഷികളോ ക്രോസ് പ്രശ്നങ്ങളോ കേൾവതക്ക് മുമ്പ് നിജവാദ വിഷയവനു വിളക്കിനല്ലി ഹേളത ഹാകെ പ്രീതിയ സ്നേഹിതനു തൻ വാദ സാമർത്ഥ്യനു ചെന്നാകി ഹേളിതരു. ദ വിറ്റ്നസ് ആൻഡ് സർക്കംസ്റ്റാൻസസ് പ്രൂവ് അൺഡൗട്ട്ഫുള്ളി ദ അക്യൂസ്ഡ് ഹാസ് റൈപ്ഡ് ദ സെഡ് ഗേൾ മെഴ്സി വെരി ക്രൂവലി ആൻഡ് ലേറ്റർ ത്രെട്ടൻഡ് ഹെയർ ഇഫ് ഷി എക്സ്പോസസ് ദിസ് മാറ്റർ ടു എനിവൺ ഷി വിൽ ഹാവ് ടു ഫേസ് ദി ഡിസാസ്റ്റർസ് കോൺസിക്വൻസസ് ഓഫ് ഇറ്റ് which tempted the girl to commit suicide. So the crime he has committed should be looked upon a well-conceived planned brutal murder and rape. Your Honor, I humbly request you to treat this case under Section 302 IPC and request you to punish this culprit to the maximum. Daddy.
ഡാഡി Why did you do it, Daddy? ഇല്ല ഞാനത് ചെയ്തിട്ടില്ല ഞാനത് ചെയ്തിട്ടില്ല ഒരിച്ചത് ഞാൻ വിടില്ലടാ വിടില്ല വിടില്ല ഒരു പട്ടിനെ ഞാൻ വെറുതെ വിടില്ല ഞാൻ തിരിച്ചു വരും തിരിച്ചു വരും ഒരിച്ചത് ഞാൻ വെറുതെ വിടില്ല വിടില്ല ചെയ്യാത്ത തെറ്റിന് അവരെന്നെ ശിക്ഷിച്ചപ്പോ ഞാൻ എന്റെ മനസ്സ് കുറിച്ചിട്ടു എന്റെ മെഴ്സിയെ നശിപ്പിച്ചവരെ എന്നെ കുറ്റവാളിയാക്കിയവരെ ഞാൻ ശിക്ഷിക്കുന്നു അതിനാണ് ഞാൻ ജയിലിൽ ആടിയത് ഞാൻ ജയിലിൽ പോകുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ലക്ഷ്മി എന്റെ ബാങ്ക് ബാലൻസ് മുഴുവൻ അവളെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത് എന്നെ ബാങ്കിലൂടെ എത്തിച്ചു കഴിഞ്ഞാൽ അവളെ കണ്ടെത്തിയാൽ ഉടൻ നിന്റെ പണം ഞാൻ തരും അതുവരെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം നീ എന്റെ കൂടെ വന്നാൽ മതി നീ എന്റെ മോനല്ല ഐവൻ ജോസഫ് ആന്റണി റോഡിക്സ് ആരാണ് പറയടി കള്ളക്കിളവി ഇംഗ്ലണ്ട് പോണെന്നും പറഞ്ഞ് പൂത്ത കാശും കെട്ടിപ്പിടിച്ചോണ്ട് അങ്ങനെ ഇരുന്നോ ചാകും പല്ലും കൂടി അവിടെ കൊണ്ടുപോവാ ഒരുത്തരവിടെ പട്ടിണി ചത്താനും വേണ്ടില്ല കള്ളക്ക് ഇംഗ്ലണ്ട് പോയാ മതി ഈ കിഴക്കിന് നിങ്ങൾ ഇംഗ്ലണ്ടിലും പോകൂല ഒരിടത്തും പോകൂല ഞാൻ അകത്ത് കയറാൻ പോവാണ് ആരെങ്കിലും വരണുണ്ടോ എന്ന് നോക്കണം വല്ലയിടത്തും വായി നോക്കിയിരിക്കുന്നത് കളിക്ക നോക്കണുണ്ടല്ലോ അതവളല്ല നീ ധൈര്യമായിട്ട് സെർച്ച് ചെയ്തു ഇട എന്തോ ആടേ ഇത് ഹലോ അലയൻ ദേഷ്യപ്പെടരുത് ഇത് ആ കിളവിയല്ല പിന്നെ ആര് നിന്റെ അമ്മൂമ്മേ ഇത് മറ്റൊരു കിളവി എടേ നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ കുറെ സമയമായിട്ട് കളിയാക്കണ് കണ്ണുപൊട്ടാ നീ ആദ്യം അവളാണോ അത് വേറെ ആരെങ്കിലും ആണോ നോക്ക് അല്ലടിയാ ഇപ്രാവശ്യം ശരിക്കും അവള് തന്നെ ഇത് വലിയ ശല്യമായല്ലോ അവള് മേളിലോട്ട് കയറുന്നു അവള് മോളെ കയറിയാ ആന്റി ഡോർ തുറന്നിട്ടി ആന്റി അവിടെ പോയിരിക്കും Thank you.
Dada, open the door. Dada. Auntie, ഞാൻ കുളിക്കയാ. ദാ വരുന്നു. ഞാൻ കാശും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു. എന്റെ കാശ് ഞാൻ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നു. ഇവൻ ആര് ചോദിക്കാൻ? അവനെന്നെ കൊല്ലുന്നു. എന്നെ കൊല്ലും. ഞാൻ കാണിച്ചോണ്ടാണ്. അവൻ എന്നെ കൊല്ലുന്ന് റോഡിൽ നിന്ന് വിളിച്ചു പറയുന്നു. ഞാൻ ലണ്ടനിൽ പോയാ അവൻ എങ്ങനെ എന്നെ കൊല്ലും? അവനെ കറക്റ്റ് ഓർ നോട്ട്? ഓരോരുത്തർക്കും ഒരു പേരേ ഇല്ല. ഞാനിവന് നാല് പേരിട്ടു. ഇപ്പൊ അത് കുറ്റമായിപ്പോയി. അവനെ കറക്റ്റ് ഓർ നോട്ട്? അവന്റെ അച്ഛന്റെ പേരറിയണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തേനെ. പക്ഷേ ഇപ്പൊ ഞാൻ അവനെ കറക്റ്റ് ഓർ നോട്ട്? ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ച് കൂടി പോകുന്നുണ്ട്. അല്ല, ഇവൻ എങ്ങനെ ഇവിടെ വന്നു? വെച്ച വെണ്ണക്കൽ ശില്പം പോലെ. ആര്? അയലത്തെ ആ സുന്ദരി. നീ അവളെ അനന്തതയുടെ അജ്ഞാത നീലിമയിൽ ഒഴുകി വരുന്ന ഒരു അപ്സരസായി കണ്ടോ? കണ്ടു. എന്റെ അമ്മേ, നീലനിഷീദിനിയിൽ താമര പൊയ്കയിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്നമായി കണ്ടോ? കണ്ടു. നീ മറ്റൊരയന്നമായി നീലത്തടാകത്തിൽ നീന്തി തുടിക്കുമ്പോൾ ദേഹപ്പൂക്കളുമായി കാത്തു നിന്നപ്പോൾ ഒരു സ്വപ്ന സുന്ദരിയെ പോലെ അവൾ വരുന്നത് നീ കണ്ടോ? അതെ അളിയാ, ഞാൻ കണ്ടു. പച്ച പട്ടുടുത്ത പ്രകൃതിയിൽ പട്ടുമുടുത്തൊരു പച്ചപ്പനന്തത്തെയായി പാട്ടും പാടി അവൾ പറന്നു വരുന്നതായി നിനക്ക് തോന്നിയോ? തന്നെ തന്നെ എനിക്ക് തോന്നി. എന്റെ മനസ്സ് ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നീ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരന. പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രമേ നിനക്ക് ഈ വാചകങ്ങൾ ഓർമ്മ വരൂ. പക്ഷെ ഈ വാചകങ്ങൾ എന്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് പതിഞ്ഞു പോയടാ. എങ്ങനെ? കഴുവറ മോനെ, എന്റെ ജീവിതം ഒരിക്കൽ കൂടി കുളം തോണ്ടാൻ വേണ്ടിയാണോടാ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? എടാ, ഇതേ വാക്കുകൾ നീ എന്നോട് 1979 ആ കോളേജിൽ ലതായ സ്നായരെ പ്രേമിച്ചു കടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ആത്മാർത്ഥ പ്രേമത്തിൽ വിശ്വസിച്ച ഞാൻ അന്ന് നീ തന്നെ എഴുത്ത് അവൾക്ക് കൊടുത്തപ്പോൾ, അവളത് പ്രിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്തപ്പോൾ, പ്രിൻസിപ്പൽ നിന്നെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ, നിനക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു ഞാനാണ് ആ എഴുത്തെഴുതിയെന്ന് പറഞ്ഞ് നീ കൈമലർത്തി. എന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയപ്പോൾ മുങ്ങിയ നീ പിന്നീട് 1989 ബാംഗ്ലൂരാണ് പൊങ്ങുന്നത്. അതൊക്കെ പണ്ട്. എടാ, ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയപ്പോഴെങ്കിലും നീ ഒന്ന് നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് തെറ്റി, തെറ്റിപ്പോയടാ. മാനവും മര്യാദയായിട്ട് ജീവിക്കുക. വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്റെ ജോലി ഇല്ലാതാക്കരുത്. അല്ലേ ഞാൻ പറയുന്നത്? നീ ഒരു പുല്ലും പറയണ്ട. കള്ളനെ പിടിച്ചില്ലെങ്കിലും വേണ്ടിയില്ല. ഇനി മേലാലി ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ പെണ്ണ പ്രേമം നിങ്ങളെ മിണ്ടിപ്പോയാൽ എന്റെ അമ്മയാണ് നിന്നെയും കൊല്ലും, ഞാനും ചാവും. ലോനപ്പൻ കളിക്കനാണ് സത്യം. അതാര്? നിനക്കറിയില്ലല്ലേ, മൈ ഫാദർ. എത്ര മനോഹരം കൊത്തിവെച്ച വെണ്ണക്കൽ ശില്പം പോലെ. എന്താ പറ്റിയെന്ന് കണ്ടൂടെ? ഓ, ടയറ് പഞ്ചറായ, കഷ്ടമായിപ്പോയി. ഞാൻ സഹായിക്കാം. വേണ്ട വേണ്ട. അയ്യോ, എനിക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതി ഇങ്ങനെ പറയണ്ട. ഈ സൈക്കിൾ ഞാൻ കടവരെ കൊണ്ടുതരാം. ഞാൻ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്.
വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയരുത്, എനിക്ക് ഒരാളെ സഹായിക്കണം തോന്നിയാ പിന്നെ സഹായിക്കാതെ ഉറക്കം വരില്ല. ഞാൻ സൈക്കിൾ കടക്കൊള്ളുപ്പില്ലെന്നേ. വേണം, അപ്പൊ ടെലിഫോണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ പറയരുത്, ഞങ്ങൾ ഈ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റുകാരെന്ന് പറഞ്ഞാല് നല്ലവരാണ്, സഹായ മനസ്കരാണ്. ഈ ടെലിഫോൺകാർ എല്ലാവരും വളരെ ബുദ്ധിയുള്ള ആൾക്കാരുമാണ്. ഇൻസ്പെക്ടർ, അയ്യോ, എന്തോ നടു ഇത്, ഇതൊക്കെ തൂക്കിക്കൊണ്ട് താൻ എങ്ങോട്ടാ? ഇൻവെസ്റ്റിഗേഷൻ സർ. എന്തോന്ന് ഇൻവെസ്റ്റിഗേഷൻ നടു ഇത്? ഇൻവെസ്റ്റിഗേഷൻ സർ, പ്ലീസ് സർ. ശരി ശരി, കാരി ഓൺ. ഡ്രൈവർ പോലീസിലാണോ? ആ പോലീസിലാണ്, പുള്ളി ഇവിടുത്തെ കമ്മീഷണറാണ്. പിന്നെ അയാൾ നിങ്ങളെ ഇൻസ്പെക്ടർ എന്ന് വിളിക്കുന്നത് കേട്ടല്ലോ. എന്നെ വിളിച്ചില്ല? ആ വിളിച്ചത്, ഞാൻ ഈ ടെലിഫോണിൽ ഇൻസ്പെക്ടർ ആയതുകൊണ്ട് പിന്നെ പുള്ളിയുടെ ഫോൺ ചീത്ത ആയതുകൊണ്ട് എന്റെ അടുത്ത് നന്നാക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കുട്ടി 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 വെയിലുണ്ട്, ഇവിടെ നിന്നാ മതി, ഞാനിത് കടയെ കൊണ്ട് നന്നാക്കിയിട്ട് വരാം. അതിനെപ്പറ്റി നീ ചോദിക്കണ്ട, ഒരു ഐഡിയ ഉണ്ട്. ഏ, നമുക്ക് കാശ് കൊടുത്ത് കുറെ ഗുണ്ടകളെ അയച്ച് അവളെ കെറിപ്പിടിക്കാം. അപ്പൊ ഞാൻ പോയി അതിന്റെ ഇടയിൽ ചാടി വീണ് അവരെ കാട്ടി ചോടിച്ച് അവളെ, വേണ്ട, ചീപ്പായി പോയി. കുറെ ഹിന്ദി സിനിമ പോലെ വന്നില്ലേ, കൊള്ളാം, നിനക്ക് പറ്റും. വേറൊരു ബെസ്റ്റ് ഡീസന്റ് ഐഡിയ ഉണ്ട്, പക്ഷെ അത് ചെയ്യണമെങ്കിൽ നിന്റെ കോപ്പറേഷനും കൂടെ വേണം. അവള് ആ രാജ്ഭവൻ റോഡില്ലേ, ഇങ്ങോട്ടോ, ആ രാജ്ഭവൻ റോഡ് അവിടെ കൂടി ഇങ്ങനെ വരുന്നു, ബസ് സ്റ്റാൻഡിലേക്കോ ഷോപ്പിങ്ങിലോ എന്തെങ്കിലും. അപ്പൊ ആരും ഇല്ല, ഒരു പക്ഷിക്കുഞ്ഞു പോലും ആ ഏരിയയിലില്ല. അപ്പൊ നീ വളരെ കാഷ്വൽ ആയിട്ട് അവളുടെ പുറകെ വളരെ ഇന്നസെന്റ് ആയിട്ട് ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും ഇല്ലെന്ന് കാണുമ്പോ നീ മാലയം പൊടിച്ചോണ്ട് അങ്ങ് ഓടുന്നു. കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞില്ല, അപ്പൊ ഞാനും നിന്റെ പുറകെ ഓടും. നമ്മളിങ്ങനെ ഓടി ഓടി ഒരു വളവിലോ തിരുവിലോ എവിടെയെങ്കിലും ചെല്ലുമ്പോ ആ മാല നീ എന്റെ തരും, ഞാൻ അതാളുടെ കൊണ്ട് കൊടുക്കും. ഞാനൊരു പോലീസ്, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. എടാ, നിന്റെ ആ പേഴ്സണാലിറ്റി, ആ കപ്പാസിറ്റി, ആ കഴിവ്, ആത്മാർത്ഥത, പോലീസ് ഡിപ്പാർട്ട്മെന്റ് നീ അല്ലാതെ പിന്നെ ചെയ്യാനാ വേറെ ആരുണ്ട്? മാത്രമല്ല നിനക്ക് എന്റെ അടുത്തുള്ള സ്നേഹം, എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട്. അതുകൊണ്ടാ ഇപ്പൊ ഗോൾഡ് ആവണമെന്നില്ലല്ലോ, റോൾഡ് ഗോൾഡ് ആയിക്കൂടെ. നീ നീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? കുഴപ്പം, ഒരു കൺഫ്യൂഷൻ ഇല്ല, ചിന്തിച്ചാൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഞാൻ പറഞ്ഞുതരാം, നീ നേരെ പോയിട്ട് ആ മാലെങ്കിൽ പിടിച്ചു വാങ്ങിക്കുന്ന, ഒരു വളവിലോ തെരുവിലോ എത്തുമ്പോ നീ അതെന്റെ തരുന്നു, ഞാൻ അവൾക്ക് കൊണ്ടു കൊടുക്കുന്നു. Thank you.
ഇന്ത്യയിലെ ഷൂ മാർക്കറ്റുകൾ മുഴുവൻ തകർക്കുന്ന ക്വാളിറ്റിയുള്ള സ്റ്റെപ്പ് ഷൂസ് ആണ് ഞങ്ങൾ ഇറക്കുന്നത്. പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ആകർഷണീയമായ പരസ്യം വേണം, കാച്ചിയായ ക്യാപ്റ്റൻസ് വേണം. ഷീ ഈസ് എ വെരി ബ്രില്ലിയന്റ് കോപ്പി റൈറ്റർ. അഡ്വർടൈസ്മെന്റിന്റെയും ക്യാപ്റ്റൻസിന്റെയും കുറെ മാനദണ്ഡങ്ങൾ ചെയ്യൂ. അത് നോക്കിയിട്ട് എന്റെ കമ്പനിയുടെ പബ്ലിസിറ്റി കോൺട്രാക്ട് നിങ്ങൾക്ക് തരാം. അതോടൊപ്പം നിങ്ങളുടെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് എനിക്ക് വേണം. ഐ വാണ്ട് ടു നോ ഹൗ യു ആർ ഗോയിങ് ടു ഓപ്പറേറ്റ്. അതിന് ഒരാഴ്ചത്തെ സമയം വേണം. ടേക്ക് എ ലോങ് ടൈം. ഐ വാണ്ട് ദ ബെസ്റ്റ് റിസൾട്ട്. ഓക്കേ സർ, യു ക്യാൻ ഡിപെൻഡ് ഓൺ അസ്. ഓക്കേ, മാലയും മുളയും ഒക്കെ സൂക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? ഗാദേ, ഈ പോയ മനുഷ്യനറിയാമോ, 20 ബിഗ് കൺസേൺസ് ഉള്ള ഒരു മൾട്ടി മില്യണയർ. ഇയാളുടെ കമ്പനിയുടെ സെയിൽസ് പ്രൊമോഷൻ നമുക്ക് കിട്ടിയാൽ ഗാദയുടെ ശമ്പളം ഞാൻ 5 ഇരട്ടിയാക്കും. ഈ ഒറ്റ ഓർഡർ കൊണ്ട് എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കും, നമ്മുടെ കമ്പനിയുടെ പേര് വർദ്ധിക്കും. ചെല്ലേ, ഇപ്പൊ തന്നെ ചെല്ലേ. ആ കിളവനെ വീഴ്ത്താൻ പറ്റിയ നല്ല ക്യാപ്ഷൻസ് തയ്യാറാക്കൂ. വേഗം ചെല്ലു. എക്സ്ക്യൂസ് മീ, വേർ ഇസ് ദ മാനേജിംഗ് ഡയറക്ടർ? ഇവിടെ ഫോണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതല്ല, ഇത് വേറൊരു ബിസിനസ്സിനാണ്. എവിടെ നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ? Are you the managing director of this firm? Yes. What do you want? I want to market a product. Yes. Sit down, please. Thank you. Evada ningada factory? Ende factory valare dooreyana, ivada aduthonnilla. Well, namak adinte marketing ine kurichu samsarikkam. Okay, ningade copywriter kuda vilikku. Sir, please come. എന്താ നിങ്ങളുടെ പ്രോഡക്റ്റ്? ഇറ്റ്സ് എ ജാം, ഇറ്റ്സ് എ ജാം, ഗാദാ ജാം. ദേവന്റെ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ജാദാ ഗാം. സോറി, ഗാദാ ജാം. ആ ഗാദാ ജാം, തന്റെ പേര് എന്നോ. ഇറ്റ് വിൽ ബി ആസ് സ്വീറ്റ് ആസ് യു. ഷീസ് യുവർ കോപ്പിറൈറ്റർ? യെസ്. എനിക്ക് എന്റെ ഗാദയെ പറ്റി, ഐ മീൻ ഗാദാ ജാമിനെ പറ്റി, ജാമിന്റെ ഐ മീൻ ഈ കുറച്ച് ക്യാപ്ഷൻസ് ഈ കുട്ടിയെ കൊണ്ട് എഴുതിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓ യെസ്. You can discuss. Oh. Please go. Okay. By the way, what's your name? Harihar Iyer. Oh. Excuse me. Jada Gam. നിങ്ങൾക്ക് എന്താ? തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ? എന്താ നിങ്ങളുടെ പ്രശ്നം? ബിസിനസിനെ കുറിച്ച് നമുക്ക് ഇവിടെ സംസാരിക്കാം, ബാക്കി കാര്യങ്ങൾ പുറത്ത് വെച്ച് സംസാരിക്കാം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ബിസിനസ് ഈസ് ബിസിനസ്, അണ്ടർസ്റ്റാൻഡ്? എന്ത് ജാമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? എന്നുവെച്ചാല് ചക്ക വരട്ടിയത്. വാട്ട്? ഓ, ജാക്ക് ഫ്രൂട്ട് ജാം. അഡ്വർടൈസ്മെന്റിന് പറ്റിയ ഒന്ന് രണ്ട് ക്യാപ്ഷൻസ് പറഞ്ഞുതരാം. നിങ്ങൾ പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് വരൂ, ശരിയാക്കി വെക്കാം. ഐ ലവ് യു ഗാദ. ഓ, ഐ മീൻ ഗാദ ജാം, ജാം, ജാം. അതത്ര ശരിയല്ല. ഓക്കേ. Do you love me, Gatha? Stupid! I mean jam, 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 jam. You're sweet, Gatha. You're beautiful, Gatha. You're wonderful, Gatha. Stupid! Jam, jam, jam. നിങ്ങൾ ഇതിന്റെ ക്യാപ്ഷൻസ് ഉണ്ടാക്കാണെങ്കിൽ പിന്നെ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. കാര്യമുണ്ട്. ഐ വാണ്ട് ടു ഡു ദ മാർക്കറ്റിംഗ്, ഡിസൈനിങ്. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത്. അതൊക്കെ ഞാൻ ശരിയാക്കി വെച്ചേക്കാം. യു കെൻ ഗോ നൗ. എനിക്ക് അല്പം പണിയുണ്ട്. ഓക്കേ, ഓക്കേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. വേണമെന്നില്ല. അല്ല, ഇടയ്ക്ക് ഇങ്ങനെ വന്ന് അന്വേഷിച്ചോണ്ടിരിക്ക. വേണ്ട, ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നാ മതി. അതിനു മുമ്പ് ഒന്നും ശരിയാവൂല. ഇല്ല. പ്ലീസ് ലവ് മീ ഗാഥ. ഹലോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. അല്ല, ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കാറിൽ വെച്ച് സംസാരിക്കാം. എനിക്കൊന്നും കേൾക്കണ്ട. പ്ലീസ്, പ്ലീസ്. വേണ്ട. വേണ്ട.
ഗാധേ എന്ത് പണിയാ ഈ കാണിച്ചത് നോക്കേ ഭാര്യയും ഭർത്താവും പിണങ്ങുന്ന സാധാരണമാണ് അതിന് നീ വീട് വിട്ടിറങ്ങിപ്പോണോ നമ്മൾ തമ്മിൽ പിണക്കമാണെന്ന് ചോദിച്ചു നമ്മുടെ കുഞ്ഞ് എന്ത് പഠിച്ചു പാവം അവിടെ കിടന്ന് കലയുന്നു നീ ഞാൻ നിന്റെ ഭർത്താവാണ് വിളിക്കുന്നത് നീ കാറി കയറി എനിക്ക് ഭർത്താവില്ല കുഞ്ഞുമില്ല ശല്യപ്പെടുത്താതെ പോണം ശരി ഞാൻ നിന്റെ ഭർത്താവല്ല സമ്മതിച്ചു പക്ഷെ ആ കുഞ്ഞ് എന്ത് പഠിച്ചു പാവം അയ്യേ മലയാളീസ് ആണല്ലേ അയ്യേ നോക്ക് ഇവര് മലയാളീസ് ആണ് ഇവര് നമ്മൾ തമ്മിലുള്ള പടക്കം അറിയിക്കണ്ട നീ ഞാൻ പറ ചേട്ടാ ഞാനൊരു സാരി ഞാൻ പറയാം ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അത് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചില്ല അതിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കുക പാവം ആ കുഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞു വിളിക്കുന്നത് ചെല്ലൂന്ന് മലയാളീസ് നടക്കട്ടെ നടക്കട്ടെ അയ്യേ ചേട്ടാ ചേട്ടാ ഒന്ന് പറ ചേട്ടാ എന്താ കുഞ്ഞുങ്ങളെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എനിക്കൊരു മറവ് പറ്റിപ്പോയി നിനക്ക് ഒന്നല്ല ഞാൻ ഒമ്പത് സാരി വാങ്ങിച്ചാൽ ഇപ്പൊ വാങ്ങിച്ചാൽ ഇപ്പൊ പൈസ എടുത്തില്ല ഞാൻ പിന്നെ വാങ്ങിച്ചാൽ വണ്ടി കയറാം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കൊക്കെ വീട്ടിൽ ചെന്നാ മാറൂന്ന് ശരി മര്യാദക്ക് വിളിച്ചപ്പോ വലിയ പോസ് അല്ലേ ഇപ്പൊ വന്നത് കണ്ടല്ലോ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കാം എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്റെ അമ്മ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എനിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായെന്ന് അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു പൊന്നുമോൻ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ അങ്ങനെ ഈ പൊന്നുമോൻ കണ്ടുപിടിച്ച പെണ്ണാണ് ഈ നിക്കുന്ന പെൺകുട്ടി അത് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ എന്റെ ഗാഥ ഞാൻ എന്റെ ഹൃദയം തുറന്ന് നിന്നെ കാണിച്ചില്ലേ എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അത് തുറന്നു പറയാൻ എന്താ ഇത്ര മടി ദേ തുറന്നു പറയൂ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഒന്നും മടിക്കാതെ തുറന്നു പറയൂ തുറന്നു പറയാൻ എനിക്ക് മടിയൊന്നുമില്ല പിന്നെ പിന്നെന്താ അയ്യടാ പിന്നെ നിങ്ങൾ പറയാൻ എനിക്കൊരു അവസരം തരണ്ടേ ഓ അങ്ങനെ ഓക്കെ ഓക്കെ ഐ എം സോറി 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 ആ ശരി പറഞ്ഞോളൂ ഞാൻ കേൾക്കാൻ കാതോർത്തിരിക്കാം എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല I hate you. It's impossible. See, ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ ചക്കരക്കുട്ടനായ ഒരു പെൺകുട്ടിക്ക് മനോഹരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാഥയ്ക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല ഇറ്റ്സ് ഇംപോസിബിൾ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം എനിക്കറിയാം ഗാഥയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് അത് ഞാൻ നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും കൂടിപ്പോയാൽ നിങ്ങൾ ഇനി ഓഫീസിൽ വരും ബസ് സ്റ്റാൻഡിൽ വരും അത്രയല്ലേ ചെയ്യുള്ളൂ അത്രയൊന്നുമല്ല ഞാൻ മൂന്നും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് വാട്ട് വിൽ യു ഡു കേക്കണോ കേക്കണം കേക്കണോ വേണം വേണം ആ എന്നാ കേട്ടോ എടി ഗാധേ ഐ ലവ് യു ഇത്രയല്ലേ ഉള്ളൂ അല്ല തീർന്നില്ല പിന്നെ ഐ ലവ് ഗാധ ഐ ലവ് ഗാധ ഐ ലവ് ഗാധ ഐ ലവ് ഗാധ അല്ല ഇനിയുണ്ട് എനിക്ക് പലതും ചെയ്യാൻ കഴിയും എന്റെ തൊലിക്കെട്ടി ഭയങ്കര കൂടുതലാണ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേക്കണോ കേക്കണം കേക്കണോ ഓഹോ കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിനീ കവിതയുമായി എന്റെ ഗാഥ നിന്റെ ചൊറിയിൽ വിരിയും അലറി നളികൾ മരുമുകരും കുങ്കുമവും പരിഭവ വർണ്ണ പരാഗങ്ങളും കരിമീ കവിതയുമായി Thank you.
മാലിനി ധീരഭൂവിൽ മലരിട്ടു മാഗന്ധ ശാഖികളിൽ മനസ്സിന്റെ മാലിനി ധീരഭൂവിൽ മലരിട്ടു മാഗന്ധ ശാഖികളിൽ തളിരിലയുന്നും കുയിലുകൾ പാടി പരിമള കൊട്ടി പുഴയതു പാടി വനജോഷ്ണ പൂവിടുന്ന വരികയിൽ പാടുവാനായി അഴകിന്നഴകേ നീ വരുമോ കവിളിനയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങള് കരിമിഴിയിൽ കവിതയുമായി എന്റെ ഗാഹമിന്റെ ചൊടിയിൽ വിരിയും അലരി നലികൾ മരുമുകരും നന്നായിരിക്കുന്നു സരാവിന്റെ പൂമഞ്ചരി അനുമതി തീരത്തു വന്നിറങ്ങി മധുമാസരാവിന്റെ പൂമഞ്ചരി അനുമതി തീരത്തു വന്നിറങ്ങി കസമുള്ള പട്ടിൻ മുളക്കച്ച കെട്ടി മറുനില ചേലാനൊറിയിട്ടുടുത്ത് മധുര മാംഗാനത്തിൻ മുരളിയുമായെന്റെ അരികിൽ വരാമോ പെൺകൊടി നീ ഈ മനുഷ്യൻ നാണില്ലേ പരിഭവവർണ്ണ പരാഗങ്ങളിൽ കരിമിഴി കവിതയുമായി എന്റെ ഗാഥ നിന്റെ ചൊടിയിൽ വിരിയും അലരി നളികൾ മധുരം ഇതെന്തൊരു ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. ഒന്നീ ഞാൻ നാറും അല്ലെങ്കിൽ ഞാൻ നേടും. അതുകൊണ്ട് എന്ത് വേണമെന്ന് തീരുമാനിച്ച് പറയണം. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ളൊരു പെൺകുട്ടിയല്ല ഞാൻ. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു ഭാര്യയാവാൻ എത്ര ശ്രമിച്ചാലും എനിക്കാവില്ല. ഞാൻ എന്താണ്, ഏതാണ്, എങ്ങനെയുള്ളവളാണ് എന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ ഒരു അഹങ്കാരിയാണ്, അസൂയ നിറഞ്ഞവളാണ്, ഒരു തേവിശിയാണ്. എന്റെ അച്ഛൻ ഒരു കൊലപാതകയാണ്, എന്റെ അമ്മ ഒരു വേശിയാണ്. എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്നെ തന്നെ വിൽക്കാൻ തയ്യാറുള്ള ഒരുവളാണ് ഞാൻ. ഒരു ഭാര്യയ്ക്കും അമ്മയ്ക്കും സ്ത്രീക്കും വേണ്ട യാതൊരു ഗുണങ്ങളും ഇല്ലാത്ത എന്നെ പോലെ ഒരു വൃത്തികെട്ട പെണ്ണിനെയാണോ നിങ്ങൾക്ക് ആവശ്യം? പറയൂ, ഇത്രയുമൊക്കെ ആയ എന്നെ എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പറയൂ, ടെൽ മീ. Still I love you. Tam 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 tanam tam tam tanam tam tam tananam. Tam 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 tanam tam tam tanam tam tam tanam tananam 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 tananam. ഇവൻ എന്താ മാനസിക രോഗമാണെന്ന്? ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കൂലെന്ന് വെച്ചാ എന്തുവാ? ഞാൻ ഇങ്ങനെ എക്സർസൈസ് ചെയ്യാ,
നിനക്ക് പറ്റൂല്ലെങ്കിൽ പറ നീ ഇങ്ങോട്ട് ഞാൻ നോക്കാം. എന്ന് പറഞ്ഞ ഉടനെ അങ്ങ് നോക്കാൻ നോക്കൂ. നീ അങ്ങോട്ട് നോക്കട്ടെ, അവിടെ ആരെങ്കിലും കേറുന്നുണ്ടോ നോക്ക്. എനിക്ക് അല്ല, നിനക്ക് എന്താ, നിനക്ക് എന്താ പറ്റി? എനിക്കൊന്നും ഇല്ലതാ, ഞാൻ നിൽക്കുന്നുണ്ടല്ലേ. നിനക്ക് നിനക്ക് എന്തിന്റെ അസുഖം? എനിക്ക് നിന്നെ വിശ്വാസമില്ല, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ ഞാൻ എന്തിയാവും? നീ നോക്ക്, നീ നോക്ക്. അയ്യോ നോപോന്ന്, ഏ കയ്യിൽ ഒരു കുപ്പി ഉണ്ടല്ലോ, അതെവിടുന്ന്? ഞാൻ വളരെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ആന്റിയുടെ കൂടെ ഇങ്ങനെ ഇരുന്നാൽ ഇപ്പം പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കുറച്ച് കഴിക്കണം. പക്ഷെ സമയം കിട്ടുന്നില്ല. കഴിക്കാൻ വന്നാ കഴിച്ചിട്ട് പോണം, വേറൊന്നും ചോദിക്കരുത്. എന്നാ ഒന്നുകൂടെ അടിക്കാം. നമ്മുടെ ക്യാപ്ഷന്റെ കാര്യം എന്തേ കഥ? ഞാൻ ബിസിനസ് കാര്യങ്ങൾ ഓഫീസിൽ വെച്ച് സംസാരിച്ചാ മതി. എന്തോ നീ ഇത് എവിടെ, നീ എന്തിവിടെ? ഞാൻ ഇവിടെ അല്ല, പിന്നെ അവിടെ എന്താ ലേറ്റ് ആയത്? ലേറ്റ് ആയോ? മണി ആറരയല്ലേ ഉള്ളു. മണി ആറരയായി, ആറരയായി, ആറരയായി. അവനവിടെ ആര്? മറ്റവൻ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ നിങ്ങളെ ലേറ്റ് ആയതുകൊണ്ട് അവനിപ്പോ അങ്ങോട്ട് ഇറങ്ങി. കണ്ടില്ലേ അവനെ? കണ്ടില്ല. ഈ കള്ളക്കളി ഒന്നും കേപ്പിയുടെ അടുത്ത് വേണ്ട, അവൻ ഇങ്ങോട്ട് വരാറേയില്ലേ. ഞാനിത് റിപ്പോർട്ട് ചെയ്യും. ഐ വിൽ റിപ്പോർട്ട്. അങ്ങനെയാണെ റിപ്പോർട്ട് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോ നിങ്ങൾ ലേറ്റ് ആയിട്ട് വരരുത്. ഒരാൾക്ക് മാത്രമല്ല നിയമം, നിങ്ങൾ കേരളക്കാരൻ, നിങ്ങളെ പാട് നോക്കണം. അവന് ശരിയല്ല, നിങ്ങളും ശരിയല്ല. മനുഷ്യന് ഒരുമാതിരി. പിന്നെ എന്തായാലും ഈ കേസ് റിപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ എന്റെ പേര് കെ പുരുഷോത്തമൻ എന്നല്ല. ഹലോ, ഹലോ, നേരെ വിളിച്ചു, എനിക്ക് പോണം. എന്താ ഇവിടെ? ഒന്നുമില്ല. പിന്നെ? പിന്നെ ഒന്നുമില്ല. ഇന്നലത്തെ കെട്ട് ഇപ്പോഴും വിട്ടിട്ടില്ല അല്ലേ? ആന്റി എവിടെ? ആന്റി ഇതവൻ തന്നെ കൊലപാതകി. ഇല്ലെങ്കിൽ എന്നെ കണ്ടു വിളിക്കേണ്ട കാര്യം എന്താ? കെ പി പിടിച്ചു കൊലപാതകി. കെ പിയുടെ കൺമുന്നിൽ കെ പിക്ക് പ്രൊമോഷൻ. ചായ ഇല്ല, കോഫി മതിയോ? ഓ മതി. ആ എന്നാ എന്നാ എന്റെ കിച്ചൺ മുഴുവനും ഡേർട്ടി ആയി. നോ 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 നോ, വെരി ബാഡ്. കാല് ഉറച്ചില്ല, കാല് സ്ലിപ്പ് ആയി. കാല് സ്ലിപ്പ് ആവും. അയ്യോ, ഈ വേഷം ഇട്ടോണ്ട് ഞാൻ ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോവും, ആകെ വൃത്തികേടായി പോയി. ആന്റി, ആന്റിയുടെ ഏതെങ്കിലും ഡ്രസ് ഉണ്ടെങ്കിൽ. എന്റെ ഡ്രസ്? ഓ മതി, വേഷത്തിൽ എന്തിരിക്കും, നഗ്നത മറച്ചാ പോരെ. അയ്യോ, ഇതായാലും മതി, സോറി, വേറെ ഡ്രസ് ആയാലും മതി. കമൺ പ്ലീസ്, പ്ലീസ് പ്ലീസ് വരണം. പിന്നെ വേറെ ഈ ഡ്രസ് ഇട്ടോണ്ട് ഡ്യൂട്ടിക്ക് പോവാം. You bloody idiot. Hey!
കർണാടക പോലീസ് ഈ സിറ്റി മുഴുവൻ തിരക്കുന്ന പ്രൊഫസർ ഫെർണാണ്ടസ് കുര്യനല്ല നിന്നെ. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയോ? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. നീ ഒരു ഉപകാരം ചെയ്യോ, ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഡ്രൈവിടി ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ തന്നെ നെഞ്ചത്തൂടെ കയറ്റി ഇറങ്ങണ പുല്ലേ. സോറി അയ്യണ, സോറി എന്റെ അമ്മ. എന്തോ നാടോ ഇതൊക്കെ. താൻ ഒരു ബിൽഡിംഗിന്റെ കണ്ണാടി ഉടച്ചെന്നും കോൺഫറൻസ് മുടക്കിയെന്നും ഒക്കെ പറഞ്ഞ് നൂറുകണക്കിന് കംപ്ലൈന്റ്സോടെ വന്നിട്ടുണ്ട്. തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് അവരാവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ് ഒരു കേസ് അന്വേഷിക്കുന്നത്? സാർ, എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില കുഴപ്പങ്ങൾ ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. എന്ത് സംശയം? രാവിലെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയവന് എവന്റെ ഛായ ഉണ്ടോന്ന്? മോഹൻ കണ്ടോ? മോഹൻ കണ്ടില്ലെങ്കിലും ബാക്കി എല്ലാ ഭാഗങ്ങളും നല്ല നീറ്റ് ആയിട്ട് കണ്ടു. ബാക്കിയെല്ലാ ഭാഗം നല്ല നീറ്റ് ആയിട്ട് കണ്ടെന്ന് പറഞ്ഞ സാർ തലക്കടി ഉണ്ടതിന് ശേഷം ഇങ്ങനെ പലതും പലതും മാറ്റി പറയുന്ന സാർ. രാവിലെ ഇയാൾ പറഞ്ഞ കാര്യം ഐ എം സോറി, എനിക്കത് പറയാൻ പറ്റില്ല. പീറ്റർ ജസ്റ്റ് ചെല്ലും ഇറങ്ങി ഓടിയവന് സാറിന്റെ ചായ. ഇയാൾക്ക് ഓൾറെഡി തലയ്ക്ക് അല്പം കുഴപ്പമുണ്ട്. ഇനി ഇങ്ങനെ കുഴപ്പം കൂടുകയാണെങ്കിൽ പോലീസ് സർവീസിൽ നിന്ന് പിടിച്ചുവിടും അല്ലേ സാർ? സാർ കൂടുതൽ ഹറാസ് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി. സാർ ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സാർ. ഞാനിത് കണ്ടുപിടിച്ചതിന്റെ അസൂയാണ് സാർ. നീ എന്തോന്ന് കണ്ടുപിടിച്ചെന്നായി പറയുന്നത്? അവളുടെ വീട്ടിൽ ഒരാൾ കടന്നു കയറിയത് സാർ. എന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ, ആള് രക്ഷപ്പെട്ടില്ലേ. കണ്ടു പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കായിരുന്നു. ഇതിന് കഴിവെന്നല്ല, കഴിവ് കേടെന്നാ പറയുന്നത്. നമ്മുടെ കയ്യിലോ മറ്റോ ആയിരുന്നെങ്കിൽ അവനിപ്പോ അകത്ത് കിടന്നേനെ. സാർ ഇവൻ ഒരു മണ്ടൻ. ഇത് ചന്തയല്ല. യു ആർ ടോക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ സുപ്പീരിയർ ഓഫീസർ. മിനിമം മാനേജ് കീപ്പ് അപ്പ് ചെയ്യണം. ഇവന് മാനേജ് ഇല്ല സാർ. തനിക്കുമില്ല. ഇവനെ നല്ലൊരു പോലീസ് ഓഫീസർ മറ്റൊരു പോലീസ് ഓഫീസറെ വിളിക്കേണ്ടത്. മലയാളികളാണെന്നൊരു അല്പ കൺസിഡറേഷൻ തന്നത് എന്ത് പോക്രിത്തരവും പറയാനും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുത്. ഇന്നലെ രാത്രി ഒരാളെ വീട്ടിൽ കയറി ചെന്ന് നിങ്ങൾ കണ്ടില്ലേ? പിന്നെ എന്ത് കഴിവേറ്റാനാണോ ടെലിസ്കോപ്പും ഫോണും കുന്തവും കുടച്ചക്രമൊക്കെ വെച്ചോണ്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? സാർ ഇൻവെസ്റ്റിഗേഷൻ അല്ല സാർ അവിടെ നടക്കുന്നത്. വെള്ളോടെയും ഉറക്കും. ഞാൻ പലപ്പോഴും കുപ്പിയും ഗ്ലാസ്സും അവിടെ കണ്ടിട്ടുണ്ട് സാർ. അസുഖം ഉണ്ട് എന്നെ കുടുക്കലാക്കാൻ വേണ്ടി മലപ്പുറം കള്ളക്കതിൽ കെട്ടി ചമച്ചുണ്ടാക്കിയല്ലേ സാർ? ഇത് വിശ്വസിക്കരുത്. ഇത് സത്യസന്ധമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സത്യസന്ധമായ വിവരണമാണ്. സാറിന് ഇത് വിശ്വസിക്കേ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരാളവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇന്നലെ അവിടെ വന്നത് പ്രൊഫസർ തന്നെയാവും. അതിന്റെ അർത്ഥം അയാൾ ഈ സിറ്റിയിൽ എത്തിയിട്ടുണ്ടെന്നാണ്.
ബി കെയർഫുൾ. എന്തായാലും എല്ലാവരും കുറെ കൂടെ ശ്രദ്ധിക്കണം. ഇന്നസപ്പീഡും പറഞ്ഞേക്കൂ. പിന്നെ കുറച്ചുകൂടെ ഡീസെന്റ് ആയിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടും വേണം ജോലി ചെയ്യാൻ. ഇനി ആരെ അവിടെ കണ്ടാലും പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വെടിവെച്ചേക്ക്. അതിന്റെ മേലെ വരുന്ന കേസ് ഞാൻ നോക്കിക്കോളാം. യു ഷുഡ് ഗിവ് ഡ്യൂ റെസ്പെക്ട് യുവർ യൂണിഫോം. നൗ യു മേ ഗോ. This is a very good design, sir. Beautiful, impressive, attractive, catchy. എങ്ങനെയുണ്ട് സാർ? ഡിസൈൻ കൊള്ളാം, ക്യാപ്ഷൻ പോരാ. അയ്യോ അങ്ങനെ പറയരുത് സാർ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ക്യാപ്ഷൻ നന്നാകണ്ടേ? ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണം സാറേ, അല്ലെങ്കിൽ എന്റെ കമ്പനി അടച്ചു പൂട്ടും. ഇത് ഞാൻ സെലക്ട് ചെയ്താലേ എന്റെ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. ഹലോ, എന്തായി നമ്മുടെ കാര്യം ജാമിന്റെ? ഏ നമ്മുടെ ക്യാപ്ഷൻ ആയിരിക്കും എഴുതിക്കൊണ്ടിരിക്കുന്നത്. ക്യാപ്ഷനുമില്ല, ഒരു മണ്ണാം കട്ടയില്ല. എന്താ പറഞ്ഞ? നിങ്ങൾക്ക് ഇപ്പൊ ക്യാപ്ഷൻ തരാൻ മനസ്സില്ലാന്ന്. ക്യാപ്ഷൻ തരാൻ മനസ്സില്ലെന്ന? ഇല്ല. ഓഹോ, മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് എന്റെ ജാമിന്റെ പബ്ലിസിറ്റി നിങ്ങൾ ഏറ്റെടുത്തു? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ എനിക്ക് എന്റെ ഗാഥയാണ് വലുത്. ഐ മീൻ ജാം ജാം. നിങ്ങളുടെ തോന്നിവാസന് കയറി ഇവിടെ ഇറങ്ങി നടക്കാൻ എന്നെ കിട്ടില്ല. എന്നാൽ ഇറങ്ങി പോണം. ഒരു കസ്റ്റമറെ കസ്റ്റമറായിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിൽ ആ കസ്റ്റമർ മറ്റുള്ള കസ്റ്റമേഴ്സിനെ ഇത് അറിയിച്ചാൽ ആ കസ്റ്റമർ മറ്റുള്ള കസ്റ്റമേഴ്സ് ഇവിടെ വരാതാകുകയും അങ്ങനെ കസ്റ്റമേഴ്സ് ഇല്ലാതെ നിങ്ങളുടെ കൺസേൺ കഷ്ടത്തിലാവുകയും ചെയ്യും. മാത്രമല്ല ഈ കസ്റ്റമർ കോടതിയിൽ കംപ്ലൈന്റ് ചെയ്താൽ ഈ കസ്റ്റമറുടെ കംപ്ലൈന്റ് കോടതി കൺസിഡർ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് കേസ് എടുത്ത് ആ കസ്റ്റമർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പറയുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ കഷ്ടം. എന്ത് വേണേലും ചെയ്തോ, നിങ്ങൾക്ക് ഇപ്പൊ ക്യാപ്ഷൻ തരാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഒരു വലിയ അഡ്വർടൈസിംഗ് കമ്പനി, ഫാനും എ സി ഒക്കെ വെച്ച് അങ്ങനെ വില ചെയ്തിരിക്കാൻ നാളോ ഇല്ലല്ലോ. ഞാൻ അങ്ങനെ വിടുമെന്നൊന്നും കരുതണ്ട. എനിക്ക് ക്യാപ്ഷൻ കിട്ടുന്നവരെ നിങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെ ഞാൻ ഉണ്ടാവും. വേർഎവർ യു ഗോ ഐ വിൽ ബി ദേർ. എന്താ പറഞ്ഞേ? വേർഎവർ യു ഗോ. Tell me. Wherever you go, I am there. Wherever you go, I am there.
നടത്തി ബിസിനസ് നടത്തി അവിടുത്തെ സ്നേഹമുള്ള തൊഴിലാളികൾ എന്നെ ചിരട്ടയടുപ്പിച്ച ശേഷം വീടും കുടിയും ഭാര്യയുടെ ആഭരണങ്ങളും വിറ്റാണ് സാർ ബാംഗ്ലൂരിൽ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. ഈ വേഷം തന്നെ ഒന്ന് നിന്ന് വിളിക്കാൻ വേണ്ടിയാണ് സാർ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം സാർ. സോറി, ബിസിനസ് സെന്റിമെന്റ്സ് പാടില്ല. അയ്യോ അങ്ങനെ പറയരുത് സാർ. സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയി അസലായിരിക്കുന്നു. എക്സലന്റ്, വെരി വെരി ബ്യൂട്ടിഫുൾ. Wherever you go, I am there. നിങ്ങൾ എവിടെ പോയാലും ഞാൻ ഒപ്പമുണ്ട്. Top shoes, fantastic. ഈ ക്യാപ്റ്റൻ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. Thank you, dear. Thank you so much. You save me. Sir, കോൺട്രാക്ട് എന്നെ സൈൻ ചെയ്യണ്ടേ? തീർച്ചയായും. ഓഹോ, അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്ക. ഞാൻ സമ്മതിക്കില്ല. എന്റെ ക്യാപ്ഷൻ ആണ് എനിക്ക് വേണം. എന്റെ പ്രോഡക്റ്റ് പരസ്യം ചെയ്യാൻ ഞാൻ ഇത് ആർക്കും കൊടുക്കില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കും. ബഹളൊന്നും ഉണ്ടാക്കുകയല്ല. ഞാൻ നേരെ എം ഡി എടുത്ത് പോയി പറയും, ഇത് എന്റെ ക്യാപ്ഷൻ ആണ്, ഇത് ആർക്കും കൊടുക്കില്ല, ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റിന് യൂസ് ചെയ്യാൻ. വേർ എവർ യു ഗോ ഐ ആം ദയർ ഗാദാ ജാം. അയ്യേ, ഈ ക്യാപ്ഷൻ നിങ്ങളുടെ പ്രോഡക്റ്റിന് പറ്റില്ല. പറ്റില്ല പറ്റില്ല. എന്റെ ജാം ആരും വാങ്ങി തിന്നണ്ട, ഞാൻ തിന്നളാം. എന്റെ ക്യാപ്ഷൻ ഞാൻ കൊടുക്കില്ല. തരില്ല 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 തരില്ല. അയ്യോ പ്ലീസ്, അരുത്. ഞാൻ എന്ത് വേണേലും ചെയ്യാം, പോരുത്. എന്ത് വേണമെങ്കിലും ചെയ്യോ. ഏ ചെയ്യാം. അല്ലേ, വേണ്ട, ഞാൻ പോയി പറഞ്ഞേക്കാം. അയ്യോ പറയരുത് പറയരുത് പ്ലീസ്. പിന്നെ വാക്ക് മാറരുത്. ഇല്ല, സത്യം. ഇതെന്താ സത്യം? ഞാൻ പോയി പറഞ്ഞേക്കാം. പറയരുത്. ശരി എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. ഞാനിപ്പൊ പോയി പറയും, കമ്പനി പൂട്ടും, എം ഡി തൂങ്ങും, ഗാദയുടെ പണി പോകും. ഓക്കെ പറയാം. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന്? ഐ ലവ് യു. പറയുള്ളല്ലേ? പറയാം. അല്ല, ഇല്ലെങ്കിൽ ഞാൻ പോയി പറയാം. ആ ഓക്കേ, ടെൽ മീ. ഐ ലവ് യു. ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. എം ഡി, ഐ ലവ് യു എന്ന് പറയു. ഇതെന്താ ഐ ലവ് യു? ഓക്കെ ഓക്കെ ഓക്കെ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എം ഡി, എന്നാ കെട്ടിപ്പിടിച്ച് പറ. ഐ ലവ് യു. ഐ ലവ് യു. എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എം ഡി, എം ഡി, എം ഡി, എം ഡി, എം ഡി, കെട്ടിപ്പിടിച്ച് 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 ഐ ലവ് യു, ഐ ലവ് യു. എം ഡി, എം ഡി, എം ഡി, എം ഡി, കെട്ടിപ്പിടിച്ച് I too love you.
അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഞാനൊരു സുന്ദരി കുട്ടിയെ കണ്ടുപിടിച്ചു, അമ്മയുടെ മരുമോളെ. വിവരങ്ങളൊക്കെ വിശദമായി നേരിൽ പറയാം. കത്ത് കിട്ടിയാൽ ഉടൻ പുറപ്പെടുക. സ്നേഹപൂർവം അമ്മയുടെ ഉണ്ണി. ഇത്രയൊന്നും വേണ്ടായിരുന്നു, വെറുതെ കയ്യിലെ കാശ് കളയാൻ. ബാംഗ്ലൂർ നല്ല ചീര കെട്ടുവെന്ന് പള്ളാത്ത ദേവൂട്ടി പറഞ്ഞായിരുന്നു. പോകുമ്പോ ഇത്തിരി വാങ്ങിച്ചോണ്ട് പോണം. ചീരയൊക്കെ വാങ്ങിക്കാം, മറ്റേ കാര്യം പറ. കല്യാണമല്ലേ, അത് നിന്റെ ഇഷ്ടം. അല്ലമ്മേ, ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി അമ്മയുടെ ഭാവിയിലെ മരുമകള്. അവൾ എങ്ങനെയായാലും അമ്മയ്ക്ക് ഇഷ്ടാവൂ. നിന്റെ ഇഷ്ടമാണ് മോനെ, അമ്മയുടെ ഇഷ്ടം. അല്ല, ചിലപ്പോ അവള് ഭയങ്കര കറുപ്പാണെന്ന് വെച്ചോളൂ. എന്നാലും ഇഷ്ടാ. ചിലപ്പോ കോങ്കണ്ണുണ്ടെങ്കിലോ? എന്നാലും ഇഷ്ടാ. അവക്ക് ഇത്തിരി മുടന്തും ഊമയും കൂടെ ആണെങ്കിലോ? എന്നാലും ഇഷ്ടാ. അവളൊരു ക്രിസ്ത്യാനി പെണ്ണാണെങ്കിലോ? എന്നാലും ഇഷ്ടാ. പിന്നെ വാക്ക് മാറരുത്. ഇല്ല. എന്നാ, അവളൊരു ക്രിസ്ത്യാനി പെൺകുട്ടിയാണ്, നല്ല സുന്ദരി കുട്ടിയാണ്, അമ്മയ്ക്ക് പറ്റിയ മരുമകളാണ്. ചിലപ്പോ അവളുടെ എക്സ്പ്രഷൻസ് കണ്ട അമ്മയ്ക്ക് തോന്നും അവക്ക് എന്നോട് സ്നേഹമില്ലാന്ന്. അത് ഈ കേരളത്തിലെയും ബാംഗ്ലൂരിലെയും എക്സ്പ്രഷൻസ് തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. നീ എന്തൊക്കെയായി പറയുന്നത്? അല്ല, അമ്മയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവില്ലല്ലോ. ഈ സിറ്റിയിൽ പഠിച്ച പെൺകുട്ടികളുടെ ഓരോരോ ശീലങ്ങൾ അമ്മയ്ക്ക് അറിയില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നീ തെരഞ്ഞെടുക്കുന്ന കുട്ടി മോശമാവില്ലെന്ന് അമ്മയ്ക്ക് അറിയാം. അത് മതി. എന്നെ അങ്ങനെ വിശ്വാസം ഉണ്ടായി. കാല് അവിടെ ഇറങ്ങുന്ന വഴിക്കൊന്ന് തട്ടി. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ബാംഗ്ലൂരിലെ പെൺകുട്ടികൾ ഓരോരോ ശീലങ്ങൾ. ഹലോ. പിന്നെ ഇത് അത് മാഗി ആന്റി, ഇത് അമ്മ, ഇത് അമ്മ, അത് മാഗി. ഹലോ, പ്ലീസ് കം, പ്ലീസ് കം. അല്ല അമ്മേ, അല്ല പിന്നെ അവിടെ ഇരിക്കണ്ട. അല്ല, ഈ പിന്നെ ശുഭകാര്യങ്ങൾക്ക് ജനലിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ പടിഞ്ഞാറ് ലെഫ്റ്റ് ഭാഗത്ത് ഇരുന്ന്. അല്ല അമ്മ പറഞ്ഞു പണ്ട്. ഇവിടെ ഇരിക്കാം, അപ്പുറത്തിരിക്കാം, നോ പ്രോബ്ലം, അവിടെ ഇരിക്കാം. ഞാൻ ഇരിക്കാം, അയൽ സിറ്റ്, നോ പ്രോബ്ലം. അല്ല അത് എന്താ കുഴപ്പം? സോറി സോറി, നത്തിങ്. ഗാഥ വന്നല്ലേ. ഗാഥ, ഇതെന്റെ അമ്മ ഗാഥ. എനിക്കിഷ്ടായി മോളെ, ഞാൻ വിചാരിച്ച പോലത്തെ സുന്ദരിയായ മരുമകൾ. നിനക്ക് അച്ഛനും അമ്മ ഇല്ലാന്ന് ഇവൻ പറഞ്ഞു. ഇനി മുതൽ ഞാനാണ് നിന്റെ അമ്മ. അപ്പൊ ആന്റി അറിയാതെ ഇതായിരുന്നു വേല അല്ലേ? സോ യു ആർ ഗോയിങ് ടു മാരി ഹർ. ഇതിന്റെ ചെലവായിട്ടേ നമ്മളൊന്ന് അടിച്ച് ഫിറ്റ് ആവട്ടെ. ആ ഫിറ്റ് അല്ലമ്മ, ഇത് പായസം കുടിച്ച് മത്താണ്. നാല് കൂട്ട് പായസവും പ്രഥമനും കൂട്ടി എന്റെ മോടെ കല്യാണം ഞാൻ നടത്തും. മോളെ, നാട്ടിൽ ചെന്നിട്ട് നല്ലൊരു ദിവസം നോക്കി ഞാൻ എഴുതി അറിയിക്കാം. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് വേണം നടത്താൻ. അമ്മ, ഞാൻ ഒന്നും പറയണ്ട. എന്റെ മോന് ഇത്രയും നല്ലൊരു പെണ്ണിനെ കിട്ടില്ല. എന്റെ പുന്നാര മരുമോളായിട്ട് അങ്ങ് വന്നാ മതി. മാങ്ങിയാണ്ടി വരുന്നില്ലേ? മാങ്ങിയാണ്ടി, മാങ്ങിയാണ്ടി. അമ്മയ്ക്ക് ഇംഗ്ലീഷ് അത്ര നല്ലതല്ല. എനിക്ക് ഇംഗ്ലീഷ് വാക്കൊന്നും ശരിക്ക് വരത്തില്ല. ശരി, ഞാനല്ലേ പെണ്ണിന്റെ ആള്. ഈ കല്യാണം വേഗം നടത്തണം. ആഫ്റ്റർ ദാറ്റ് ഓൺലി ഐ ഗോ ടു ഇംഗ്ലണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? എന്തെങ്കിലും കഴിച്ചിട്ട്? വേണ്ട, ട്രെയിനിന് സമയമായി. പോകുന്ന വഴിക്ക് കുറച്ച് ചീര വാങ്ങിക്കേ. Okay. Bye.
ചന്തി പൊൻവെട്ടം മെല്ലെ താഴുമ്പോ അന്തി പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോ മാനത്തെ മുല്ലത്തറയില മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ് പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോ മാനത്തെ മുല്ലത്തറയിൽ മാണിക്കച്ചെപ്പ് വിണ്ണിൻ മാണിക്കച്ചെപ്പ്
പാർലമെന്റിൽ എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാം, പക്ഷെ നാട്ടുകാരുടെയും പത്രക്കാരുടെയും മുമ്പിൽ എന്തു പറയും? സാർ, എന്റെ വീട്ടിലും ഓഫീസിലും മിനിമം 15 പോലീസിനെങ്കിലും തരണം. എത്ര രൂപ ചെലവായാലും എനിക്കത് കിട്ടിയേ പറ്റൂ. പോലീസിന്റെ അനാസ്ഥ കഴിവില്ലായ്മ, പത്രക്കാർ എന്ത് എഴുതിയാലും എനിക്കൊരു പ്രശ്നമല്ല. സാർ, നമുക്ക് ആ കിളവിയും പെണ്ണിനെയും പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. വിവരക്കേട് പറയാതെടോ. നമ്മൾ അവരെ പിടിച്ചു എന്നറിഞ്ഞാൽ പിന്നെ പ്രൊഫസർ ഒരിക്കലും അവരെ കോണ്ടാക്ട് ചെയ്യില്ല. അയാളെ കുറിച്ച് എന്തെങ്കിലും ന്യൂസ് കിട്ടാനുള്ള ഏക പ്രതീക്ഷ ഇപ്പോഴും അവരെ വാച്ച് ചെയ്യുക മാത്രമാണ്. എങ്ങനെ ആയാലും വേണ്ടില്ല. എന്റെ മകനെ കൊന്ന റാസ്കലിന്റെ ശവം എനിക്ക് കാണണം. സാർ, ഇമോഷണൽ ആവരുത്. തന്റെ മകനെയല്ല, എന്റെ മകനെയാണ് അവൻ നടു റോഡിലിട്ട് പത്താപ്പകൽ വെടിവെച്ചു വന്നത്. അതിന് ഞാൻ പ്രതികാരം ചെയ്യും, അത് എത്ര ക്രൂരമായാലും ശരി. കമ്മീഷണർ ചന്ദ്രശേഖരൻ ആരാണെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. സാർ, ഫോൺ. യെസ്, കമ്മീഷണർ ചന്ദ്രശേഖരൻ, ഇത് ഞാനാണ്, കുര്യൻ ഫെർണാണ്ടസ്. എന്റെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. എന്റെയും എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മകനാണ്, നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിന്റെ മകളും. ബാസ്റ്റേർഡ്, ബ്ലഡി ബാസ്റ്റേർഡ്. ഇത് എംപിയുടെ മകൻ ജയചന്ദ്രൻ ഓർഡർ ചെയ്താണ്, അദ്ദേഹത്തിന് കയ്യിൽ കൊടുത്തേക്കു. യെസ് മാഡം. ഒരിക്കൽ എന്റെ കയ്യിൽ നിന്നും നീ രക്ഷപ്പെട്ടു. നാളെ വൈകിട്ട് 7:30 7:35 ഇടയ്ക്ക് എവിടെ ഉണ്ടെങ്കിലും നീ മരിക്കും. 7:35 കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലില്ല, കാരണം അതിന്റെ അർത്ഥം ദൈവം നിന്റെ കൂടെയാണെന്നാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതോടൊപ്പമുള്ള റീത്ത് നിന്റെ മൃതദേഹത്തിൽ വെക്കാനുള്ളതാണ്. കുര്യൻ ഫെർണാണ്ടസ്. ദാറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ. നന്ദി ഹിൽസിലേക്ക് നമ്മൾ അയാളെ മാറ്റുന്ന സമയത്ത് അയാൾ ആ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ധരിച്ച് പ്രൊഫസറോടെ കൊല്ലാൻ എത്തുന്നു. നമ്മൾ അയാളെ പിടികൂടുന്നു. ഒരു അഡീഷണൽ സേഫ്റ്റി എന്ന നിലയ്ക്ക് കാറിന്റെ പിൻസീറ്റിൽ ഇരുവശത്തും പോലീസുകാരെ ഇരുത്തി നടുക്കായിരിക്കണം ജയചന്ദ്രനെ ഇരുത്തേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 7:30 7:35 ഇടയ്ക്ക് അയാൾ കാറിൽ തന്നെ ഉണ്ടാവണം. കാറിന്റെ കൂടെ ഒരു പൈലറ്റ് ജീപ്പിൽ ആംഡ് പോലീസ് ഫോഴ്സും ഉണ്ടാവും. സർ, അത് സ്റ്റുപ്പിഡിറ്റിയാണ്. കാറ് ബുള്ളറ്റ് പ്രൂഫ് ആണെങ്കിലും പ്രൊഫസർ ഒരു ട്രക്കോ ലോറിയോ കൊണ്ടുവന്നിടിച്ചാൽ അത്തരത്തിലൊരു സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്താനും അയാൾ മടിക്കില്ല. അങ്ങനെ ചെയ്താൽ അയാൾ മരിക്കണമെന്നില്ല. ഇല്ല, മരിച്ചുകൂടുന്നില്ലല്ലോ സർ. മിസ് ഉണ്ണികൃഷ്ണൻ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഡോണ്ട് ഇന്റർഫിയർ. Thank you.
അഡ്വർടൈസ്മെന്റ് ആയി എന്തായി? അതൊക്കെ ശരിയായിട്ടുണ്ട്, ഉടനെ സാറിന്റെ ഓഫീസിൽ എത്തിക്കാം. അംബരീഷ് ഓളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പണമല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് യാതൊന്നും ഇല്ലാത്തവനാണ് ഞാൻ. നിന്നെ കണ്ടപ്പോ മുതൽ നിന്നെപ്പോലൊരു മകൾ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്കൊരു സെക്രട്ടറി വേണം. മോക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ മോളെ കൂടെ കൊണ്ടുപോയിക്കോളാം. ജോലി മറ്റൊന്നുമല്ല, ഈ അലച്ചിലിൽ എനിക്കൊരു കൂട്ട്. ആലോചിച്ചു പറഞ്ഞാൽ മതി. രണ്ടാഴ്ച കൂടി ഞാൻ ഇവിടെ ഉണ്ടാവും. വരട്ടെ. ഹലോ, എന്താ ലേറ്റ് ആയത്? എന്താ ലേറ്റ് ആയെന്ന്? ആര്? മണി എത്രയാ നോക്ക്. എത്ര നോക്ക, അറിഞ്ഞൂടെ? അറിഞ്ഞൂടെങ്കിൽ ഡേടെ ഒരു ഓവർ സ്മാർട്ട് ആവരുത് കേട്ടാ. സംസാരിക്കാടാ. അപ്പൊ നിനക്ക് എന്നെ ചൂണ്ടി സംസാരിക്കല്ലേ? ചൂണ്ടറേ നീലേടാ. നീ എന്ത്? നീ വന്നാലും സ്കൂലിനെ പിടിച്ചോലെ. അവന് കുറച്ചു നാളായിട്ട് സൂക്കേടാണ്. എന്റെ ഡാഡിക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത്? എങ്ങനെയാണ് ഇത്ര ക്രൂരനാവാൻ കഴിഞ്ഞത്? എന്റെ മുമ്പിൽ വെച്ചാണ് അവരവളെ വലിച്ചഴിച്ച് കൊണ്ടുപോയത്. ബോധം കെടുന്നവരെ അവരെന്നെ തല്ലി. നേരം വെളുത്തപ്പോ പാവം പെണ്ണ് ഒരു ചതഞ്ഞെറിഞ്ഞ പൂവ് പോലെ, ഒന്നും ചെയ്യാൻ ശക്തിയില്ലാതെ നിന്ന് എന്നെ അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എല്ലാം മറക്കണമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാം മറക്കാൻ അവൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചു. എന്നിട്ട് അവരെന്നെ കുറ്റവാളിയാക്കി. പാപം ചെയ്തവർ പാപം ചെയ്യാത്ത എന്നെ കല്ലെറിഞ്ഞു. ഒടുവിൽ നിയമത്തിന്റെ കുരിശിൽ തറച്ചു. അന്ന് നിന്റെ ഡാഡി മരിച്ചു. വീണ്ടും ജനിച്ചത് പകരം ചോദിക്കാനാ. ഇപ്പോ എന്റെ മനസ്സ് നിറച്ച് പകയേ ഉള്ളൂ. എനിക്കിനി നിന്റെ ഡാഡിയാകാൻ വയ്യ മോളെ. ഹീസ് ഡെഡ്. എനിക്ക് എന്റെ ഡാഡിയെ തിരിച്ചു വേണം. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എനിക്കിനി നിന്റെ പഴയ ഡാഡിയാവാൻ പറ്റില്ല. അതിലൊന്നും എനിക്ക് കുറ്റബോധമില്ല. ഒന്നിനെ കുറിച്ചും പശ്ചാത്താപമില്ല. പക്ഷേ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഡാഡിക്ക് കഴിഞ്ഞില്ല. ഇനി എനിക്ക് തരാൻ ഇതേ ഉള്ളൂ. എന്റെ കയ്യിൽ ബാക്കിയുള്ളതെല്ലാം നിനക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. നീ നല്ലവളാണ് കുഞ്ഞെ, നിനക്കൊരു കുറവും വരില്ല. നീ ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലാണെന്ന്
ലക്ഷ്മി പറഞ്ഞറിഞ്ഞു. അയാൾ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആരായാലും എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടവൻ യോഗ്യത ഉള്ളവനായിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് ഡാഡിയുടെ അനുഗ്രഹം വേണം. ഇയാൾക്ക് എന്താ ജോലി? ടെലിഫോൺസിൽ. ആര് പറഞ്ഞു? എനിക്കറിയാം. എങ്ങനെ അറിയാം? എന്നോട് പറഞ്ഞു. നിന്നോട് പറഞ്ഞു? നീ വിശ്വസിച്ചു അല്ലേ? ഡാഡി, അവരുടെ അവസാനത്തെ അടവാണിത്. ചാരനാണിവൻ. നിന്നോട് പ്രേമം നടിച്ച് എന്നെ കൊടുക്കാൻ വന്ന പോലീസിന്റെ ചാരനാണിവൻ. ഡാഡി പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നില്ല. മോളെ, ഇത് ചതിയാണ്. നിനക്ക് അബദ്ധം പറ്റി. എനിക്കറിയാം. യു ആർ ഇൻ എ ട്രാപ്പ്. നീ താമസിക്കുന്ന വീടിന്റെ മുന്നിലുള്ള ഒരു ഫ്ളാറ്റിൽ നിന്ന് പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. അവരിൽ പ്രധാനിയാണിവൻ. വിശ്വാസം വരുന്നില്ലല്ലേ? ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമാവുന്നില്ലല്ലേ? പോയി നോക്ക്, അപ്പോഴറിയാം സത്യം എന്താണെന്ന്. ആ അമ്മച്ചി മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കാണുന്നില്ലല്ലോ. കുറെ നാളായിട്ട് ഈ ഇരിപ്പിരിക്കുന്നല്ല ഒരു ഗുണമില്ലല്ലോ. വെള്ളവടി മാത്രം മെയിനായിട്ട് നടക്കുന്നുണ്ട്. അയാളാണെ ലാവിഷായിട്ട് കൊല ചെയ്യുന്നുണ്ട്. പിന്നെ നിനക്കൊരു ഗുണമുണ്ടായി, ആ പെണ്ണിനെ വളച്ചൊടിച്ച് കയ്യിലെടുത്തല്ലേ. അവളെ ഇതുവരെ കാണുന്നില്ലല്ലോ. കാണാത്തതേ എന്ത്? നിർത്തി കളഞ്ഞത്. ചുമ്മാരിയല്ലേ, അവര് വെള്ളം അടിക്കണ കാരണം ഇങ്ങനെ നോക്കിയോ. ഞാനിവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? അല്ലേ. വേണ്ട, ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി. എന്റെ പിന്നാലെ ചുറ്റിത്തിരിഞ്ഞതും എന്നോട് അടുപ്പം കാണിച്ചതും എല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ എന്റെ ഡാഡിയെ കുറിച്ച് വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയുള്ള അഭിനയം മാത്രമായിരുന്നു എന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. എന്നെ വിശ്വസിപ്പിക്കാനായി സ്വന്തം അമ്മയെ വരെ ഒരു വിട്ടുവീഴ്ച കെട്ടിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാൻ പറയുന്നതൊന്ന് വേണ്ട, എനിക്ക് കേൾക്കണ്ട. ഇനിയും നിങ്ങളുടെ പച്ച കള്ളങ്ങൾ വിശ്വസിക്കാനൊന്നും എന്നെ കിട്ടില്ല. പ്ലീസ്. നോ, എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്. I hate you. I hate you. I hate you. Dada. Dada, please. Dada. Thank you. Dada. Dada, please. ഞാൻ പറയുന്നൊന്ന് കേക്കൂ. Please go. I don't want to see you. I hate you. ഗാഥെ, നിന്നെ കാണണ്ടെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഗാഥെ, ഉണ്ണി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഇത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നാളെ രാവിലെ പുറത്തു വെച്ച് സംസാരിക്കാം. കം ഓൺ. No!
You are under arrest. Enthil. Adu saugiram pole stationil chennittu parayam. Come. Come on. Enda enda sambhavam? Endina kutti arrest cheythu? എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം. കേട്ടേ തീരൂ. ജയിൽ ചാടി ഒരു ക്രിമിനലിനെ തേടി വന്ന ഒരു ക്രൈം ബ്രാഞ്ച് ഇൻസ്പെക്ടറാണ് ഞാൻ. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിന്നെ പരിചയപ്പെട്ടത്. ഞാൻ അന്വേഷിക്കുന്ന കുറ്റവാളി നിന്റെ അച്ഛനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്റെ പുറകെ നടന്നതും നിന്നെ ഇഷ്ടപ്പെട്ടതും. ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ. ഞാൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണെന്നുള്ള കാര്യം നിന്നെ അറിയിച്ചില്ല. അത് മനഃപൂർവ്വമല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി. കാരണം പ്രേമിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. നിന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അത് തെറ്റായിപ്പോയെങ്കിൽ ഈ നിമിഷം എല്ലാം മറക്കാൻ ശ്രമിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, പൂർണ്ണ മനസ്സോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. മൈ ലവ് ഫോർ യു സിൻസിയർ. സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇത്രയും പറയാൻ വേണ്ടിയിട്ട് കുറെ ദിവസമായി നിന്റെ പറയാൻ നടക്കാൻ തുടങ്ങിയിട്ട് വേറൊരു വഴിയും കാണാത്തോണ്ടാ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യേണ്ടി വന്നത്. ഐ ആം സോറി. പ്രേമലേഖനം തന്നെ. ഞാൻ അമ്മയ്ക്കൊരു കത്ത് എഴുതാ. നീ എപ്പ എഴുതുന്നുണ്ടാലും എനിക്ക് പേടിയാ. പഴയ കേസ് ഓർമ്മ വരും. എന്താ അമ്മയടുത്ത് പെട്ടെന്നൊരു സ്നേഹം? ഏ, അത് കല്യാണ തീയതി നിശ്ചയിക്കാൻ. ആരുടെ? എന്റെ. പിന്നല്ലാതെ ആരുടെ? അപ്പൊ ഞാൻ അറിഞ്ഞ നേര് തന്നെ. നീ അവളെ വിട്ടാ? ആരാരെ വിട്ടു? ഗാഥ. എടാ, അവളുമായിട്ടുള്ള കല്യാണ തീയതി നിശ്ചയിക്കാനാ ഈ എഴുത്ത് എഴുതുന്നത്. അപ്പൊ അവള് പറഞ്ഞു ഇന്ന് കാലത്ത് 10 മണിക്ക് അവളുടെ കല്യാണമാണ്. എപ്പ പറഞ്ഞു? ഇന്നലെ പറഞ്ഞു. എന്നിട്ട് എന്താ നീ ഇതുവരെ പറയാത്തത്? ഞാൻ ഇന്നലെ ആ വെള്ളത്തിന്റെ പുറത്തങ്ങ് മറന്നുപോയി. ഏ, നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവള് വേറെ കല്യാണം കഴിക്കുന്നതെന്നാണല്ലോ എന്നോട് പറഞ്ഞു. എവിടെ വെച്ച കല്യാണം? ചർച്ചില്. ഏത് ചർച്ചില്? ചർച്ച് റോഡിലുള്ള ഏതോ ഒരു ചർച്ചിൽ. ചർച്ചിന് പേരിലടാ. ഏതോ ഒരു സെയിന്റിന്റെ പേര് പറഞ്ഞു. അവിടെ ഒരുപാട് പള്ളി ഉണ്ടേ. നിനക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ അവളെ വെറുതെ ഒന്ന് വരട്ടാൻ വേണ്ടിട്ട് ഒരു ജാട കാണിച്ചല്ലേ. അത് കുഴപ്പമല്ലോ. ഈ കല്യാണം നടക്കാൻ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ മണി പോകുമ്പോ നമുക്ക് ഇനി 15 മിനിറ്റ്. എനിക്ക് അറിഞ്ഞൂടെ ഈ കല്യാണം നടക്കാൻ പാടില്ല. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. എളുപ്പിറങ്ങ്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇതോ അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ നോക്കാം വാ. അമ്മച്ചി, ഇവിടെ എവിടെയെങ്കിലും കല്യാണം നടക്കണം? നീ സത്യം തന്നെ പറയണം. സത്യം. ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. അതല്ലേ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ചേ, ഇത് എവിടെ നോക്കിയാലും പള്ളികൾ തന്നെ. പക്ഷെ ഒന്നിനും കല്യാണം ഇല്ല. വാ വാ, അങ്ങോട്ട് പോവാണ്. കല്യാണം വാ. She is my girl. I still love her. Arre, ningal aare kalyanathinu sambhavikkirathu. Ningal onnu aalochichu nokku soorthukale. Naalathe nee mindaadida. Naalathe jeevithathe kurichu njangal etra swapnangal orumichu neyidaduthu. Nee soorthu samsaarikkum. Njangal nee mindipovarathu. Njangal endokke plan cheyathaanu. Njan oru cheriya thettu kaanichu ennu parayan enne ippo mathram avale shikshikkunna seriyaano. Avalde manasaakshiyode avale choichu nokkatte. Ninakkenne ippo ishtamalla. I love you. I love you. I love you.
ಇವನಿಗೆ ಇವಳ ಲವರ್ಸ್ ಅಂತ, ಇವಾಗ ಬ್ಯಾರೆ ಮದಿ ಮಾಡ್ಕೊಡ್ತಾಳಂತ. ಯು ಬ್ಲಡಿ ಬಿಚ್. ಒಂದೇ ಮಾಡಲ್ಲ കഴിഞ്ഞു കാണും, എവിടെയെങ്കിലും വെച്ച് കല്യാണം കഴിഞ്ഞു കാണും. എന്റെ ഗാഥയെ ഒരിത്തിരി കളിപ്പിച്ചു എന്ന് വെച്ച് എന്നോട് ഇത് ചെയ്യണമായിരുന്നു. എങ്കിലും എന്റെ കല്യാണമാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഒന്ന് വരാൻ തോന്നിയില്ലല്ലോ. എങ്കിലും ഗാഥയെ, എന്നെ ഇത്രയും വെറുക്കാൻ ഞാൻ എന്ത് തെറ്റാ ഗാഥയോട് ചെയ്തത്? എങ്കിലും എന്നെ ഇത്രയും വെറുക്കാൻ ഞാൻ എന്ത് തെറ്റാ ഉണ്ണിയോട് ചെയ്തത്? ഇല്ല, നീ എവിടെ പോയാലും ആരോടൊപ്പം ജീവിച്ചാലും ഞാൻ മറക്കില്ല, വെറുക്കില്ല ഒരിക്കലും. വരണ്ട, ഉണ്ണി വന്നില്ലെങ്കിലും എന്നെ മറന്നാലും ഞാൻ ഉണ്ണിയെ മറക്കില്ല, വെറുക്കില്ല ഒരിക്കലും. Thank you.
പ്രേമതി തങ്ങൾ തന്നു ഈണം ചേർത്തു ഞാൻ ഇന്നും കാതിൽ പറഞ്ഞു ബന്ധുക്കളെയും കൂട്ടുകാരെയൊക്കെ അറിയിച്ചിട്ട് ലോകനാർ കാവിൽ വെച്ച് കല്യാണം നടത്തിയാൽ മതി എന്നാ അമ്മ പറഞ്ഞത് അതെന്താ ഈ തച്ചോളി കുടുംബവും ഞങ്ങളുടെ കുടുംബമായിട്ട് എന്തൊക്കെയോ റിലേഷൻ ഉണ്ട് പോലും അമ്മ എങ്ങനെ ഇടയ്ക്ക് ചില്ലറ കുളുവൊക്കെ അടിക്കും എന്നെ കണ്ട തച്ചോളി ഉദയന്റെ ചായ ഉണ്ടെന്ന് പോലും അമ്മ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വീട് ഒരു മോളെ അല്ല മോന ഏ നോ 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 മോളെ മോന മോളെ മോൻ മോളെ മോന എനിക്ക് മോമതി വെള്ളിത്താരം ഭൂമി ചിന്നി മന്ദം മന്ദം മായുമ്പോൾ ചിന്നി പുരയിൽ ഭൂമന്ദം ഹെവി പോലീസ് പ്രൊട്ടക്ഷനോടെ ആയിരിക്കും ഹോട്ടലിലയാളെ താമസിപ്പിക്കുക പക്ഷേ എങ്ങനെയെങ്കിലും അയാളുടെ മുറിയിൽ കിടക്കണം എങ്ങനെ അവിടുത്തെ ഇലക്ട്രീഷ്യൻ അന്ന് ജോലിക്ക് വരാൻ പാടില്ല അത് നിന്റെ ജോലിയാണ് അതിനു മുമ്പ് അവിടുത്തെ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ഏത് കമ്പനിയാണ് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് എന്നറിയണം എന്നിട്ട് നീ ആ ഹോട്ടലിൽ ഒരു മുറി എടുക്കണം മിസ്റ്റർ സമദ് പേടിക്കാനൊന്നുമില്ല ഇറ്റ് ഈസ് 100% സേഫ് ഹിയർ കോറിഡോറിൽ ഇരുവശത്തും പോലീസുകാരുണ്ട് കൂടെയുള്ളവർ ഹോട്ടൽ സ്റ്റാഫാണ് ഇവർക്ക് അറിയാവുന്ന റൂം ബോയ്സിന് മാത്രമേ ഈ ഫ്ലോറിൽ പ്രവേശനവുമുള്ളൂ തമാ രണ്ടു മൂന്ന് മുറികളിൽ ചില താമസക്കാരുണ്ട് പക്ഷേ അവർക്ക് 3 മണി മുതൽ 5 മണി വരെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാനോ പുറത്തു നിന്ന് അകത്ത് കയറാനോ അനുവാദമില്ല ഹോട്ടലിന് പുറത്തും താഴെ ലോബിയിലും സെക്യൂരിറ്റിക്കാരുണ്ട് ദിസ് ഈസ് യുവർ റൂം Reception? Yes. There is a power failure in the first floor. We will send the electrician, madam. Thank you.
സാർ യുവർ നിം സ്റ്റാഫാ ഹൗദു ഹലോ കമ്മീഷണർ, അഡ്വക്കേറ്റ് സമദിന്റെ റൂമിൽ നിന്നാണ് വിളിക്കുന്നത്. സമദിനിയും മരിച്ചിട്ടില്ല. 4 മണിയാകാൻ കൃത്യം 1 മിനിറ്റ് ബാക്കിയുണ്ട്. ഗുഡ് ബൈ. നിന്റെ ഡാഡി തന്നെ ജയിച്ചു. ഈ നാട്ടിലെ മുഴുവൻ പോലീസിനെയും ഒന്നാന്തരം വിട്ടികളാക്കിക്കൊണ്ട് നിന്റെ ഡാഡി തന്നെ ജയിച്ചു. പക്ഷെ ഇതായാലും അവസാനത്തെ വിജയമായിരിക്കും. അയാൾക്ക് ഭ്രാന്താണ്. He has become a maniac. എന്റെ ഡാഡി ഒരു പാവമായിരുന്നു. എല്ലാരും കൂടെ എന്റെ ഡാഡിയെ ഇങ്ങനെയൊക്കെ ആക്കിയതാണ്. ആയിരിക്കാം. പക്ഷെ ഓരോരുത്തരും അവരവരുടെ വൈരാഗ്യങ്ങൾ തീർക്കാൻ വേണ്ടി ആയുധങ്ങൾ എടുത്ത് തെരുവിലിറങ്ങിയാൽ ഒരുപക്ഷെ മനുഷ്യരെക്കാൾ ഏറെ ശവങ്ങളായിരിക്കും ഈ നാട്ടിലുണ്ടാവുക. എന്തെങ്കിലും ക്രൂരമായി ഞാൻ ചെയ്യുന്നതിന് മുൻപ് എല്ലാം നിന്നോട് തുറന്നു പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എനിക്കൊന്നും അറിയില്ല. എന്താ പറയേണ്ടതെന്നും എന്താ ചെയ്യേണ്ടതെന്നും ഒന്നും എനിക്കറിയില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാനത് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് അയാളെ പിടികൂടിയേ പറ്റുള്ളൂ. ഐ ഹാവ് ടു കാച്ച് ഹിം. ജീവനോടെയോ നിവൃത്തിയില്ലെങ്കിൽ അല്ലാതെയോ. ഉണ്ണി, പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മയെന്ന് ഒരു ഓർമ്മ പോലും ഇല്ലാത്ത എന്നെ പൊന്നുപോലെ വളർത്തിയ എന്റെ ഡാഡിയുടെ ഒരു പ്രാകൃത രൂപമാണ് ഞാൻ കണ്ടത്. ഒരു ഉറുമ്പിനെ പോലെ നോവിക്കാത്ത എന്റെ ഡാഡിയെ ഒരു ചെകുത്താനെ പോലെ കണ്ട് എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഉണ്ണിക്കറിയോ? എല്ലാം അറിഞ്ഞുകൊണ്ടും എല്ലാ ആലോചന ശേഷവുമാണ് ഞാൻ ഈ പറയുന്നത്. നിന്റെ ഡാഡിയുടെ ഭാഗത്ത് എന്ത് ന്യായം ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ കൊല ചെയ്യുന്ന സമയം വിളിച്ചു പറഞ്ഞ് ഈ നാടിനെ മുഴുവൻ വെല്ലു വിളിച്ചുകൊണ്ട് ഒരാൾ കൊല്ലും കൊലയും നടത്തുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാനല്ല, പോലീസ് എന്ന പേരും പറഞ്ഞ് കുറെ ആൾക്കാരെ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിനും വാങ്ങാത്ത കൈക്കൂലിക്കും ശിക്ഷ അനുഭവിച്ചതിന്റെ പേരിലുള്ള അപമാനം സഹിക്കാതെ ആത്മഹത്യ ചെയ്ത ഒരു സാധാരണ ക്ലർക്കിന്റെ മകനാണ് ഞാൻ. എന്റെ അമ്മയുടെ വാശിയും ആഗ്രഹമൊക്കെ ആയിരുന്നു ഞാൻ ഒരു പോലീസുകാരനാകണമെന്ന്. ഞാൻ ആദ്യമായി യൂണിഫോം അണിഞ്ഞ് എന്റെ അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോ അമ്മ എന്നോട് പറഞ്ഞത്,
എനിക്ക് ശരി എന്ന് തോന്നുന്ന മാത്രമേ ഞാൻ ചെയ്യാവുള്ളൂ എന്നാണ്. അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഡാഡിയെ എനിക്ക് വെറുക്കാനാവോ? ആരും ആരെയും വെറുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടില്ല. നിനക്ക് നിന്റെ ഡാഡിയോട് ഒരു അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നീ എന്നെ സഹായിക്കണം. ഇനി ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്രിമിനൽ ആയിട്ട് അയാൾ മാറിയിട്ടില്ല. ക്രൈം എന്ന രോഗം മുഴുവനായി അയാളെ ബാധിച്ചിട്ടില്ല. നിന്റെ ഡാഡിയെ ഇപ്പോഴും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇനിയും വൈകരുത്. കൊല്ലും കൊലയും എല്ലാത്തിനുള്ള ഒരു അവസാന ഉത്തരവല്ല. അത് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇനിയും നമുക്ക് സമയമുണ്ട്. ആർ യു റെഡി? ആർ യു റെഡി? താക്കിയിട്ടായി ഇമോഷൻസും സെന്റിമെന്റ്സും ഒന്നും പാടില്ല എന്നാണ്. ഞാൻ ചെയ്യുന്നത് എന്റെ ഡ്യൂട്ടിയാണ്. അതിൽ നിനക്ക് വേദനയുണ്ടെങ്കിൽ ഐ എം സോറി, ബട്ട് ഐ ഹാവ് ടു ഡു ഇറ്റ്. അയാൾ എവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയില്ല ലേഡി. നിന്നെ കൊണ്ട് പറയിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങളിൽ ഇടപെടണ്ട സർ. ടീം മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഒരു കേസ് തെളിയിക്കാനോ കുറ്റവാളികളിൽ നിന്ന് വിവരം ശേഖരിക്കാനോ ഇങ്ങനെ പലതും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ തല്ലിക്കൊല്ലാൻ ആർക്കും അധികാരമില്ല. കേസ് തെളിയിക്കാനാണ് കോടതിയും നിയമങ്ങളും ഒക്കെ. ഐ ഡോണ്ട് വാണ്ട് യുവർ ബ്ലഡി അഡ്വൈസ്. ഇപ്പോഴിവിടുത്തെ നിയമം ഞാൻ തീരുമാനിക്കുന്നതാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവളെ മാത്രമല്ല, ആ പ്രൊഫസറുടെ മകളുണ്ടല്ലോ, അവളെ ഞാൻ ഇവിടെ കൊണ്ടുവരും. അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഷീസ് ഇന്നസെന്റ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞില്ലേ, ഇവനും ആ പെണ്ണുമായിട്ട് പ്രേമത്തിലാണ്. രണ്ടുപേരും കൂടെ കറങ്ങി നടക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സെവറൽ ടൈംസ്. യെസ്, യു ആർ റൈറ്റ്. അതെ, ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാണ്. ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബ്ലഡി ബിസിനസ്. ഓഹോ, നിങ്ങൾ എപ്പോ ഒക്കെ കൂട്ടുനിൽക്കുകയാണല്ലേ. മൈൻഡ് യുവർ വേർഡ്സ്. നീ ആരോടാണ് സംസാരിക്കുന്നത് അറിയാവോ? അറിയാം. സോഷ്യലിസവും ഡെമോക്രസിയും പ്രസംഗിച്ച് മൈതാനങ്ങളിൽ വാചക കസരത്ത് നടത്തി ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അവരെ വിഡ്ഢികളാക്കി നേതാവായതിന് ശേഷം വേഷവും മാറി രാഷ്ട്രീയത്തിന്റെ മറപറ്റി കള്ളത്തരങ്ങൾക്കും കൊള്ളിവെപ്പിനും കരിഞ്ഞെന്തയ്ക്കും കൊലപാതകങ്ങൾക്കും കൂട്ടി നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനോട് തന്നെയൊക്കെ സാമൂഹ്യ പ്രവർത്തകൻ എന്നല്ല, സാമൂഹ്യ വിരുദ്ധൻ എന്നാണ് വിളിക്കേണ്ടത്. നീ ഇതും പറയും, അപ്പുറവും പറയും. ഒരു കാമുകന്റെ കടമയാണല്ലോ കാമുകിയുടെ തന്നെ സഹായിക്കേണ്ടത്. സഹായിക്കുമായിരുന്നു ഈ യൂണിഫോം അണിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഈ കാക്കയെ ബഹുമാനമില്ലായിരുന്നെങ്കിൽ. ഉണ്ണികൃഷ്ണൻ, ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന ഈ യൂണിഫോമിനെ എനിക്ക് വിശ്വാസമില്ല. സാർ ബഹുമാനിക്കുന്നില്ലേറെ, ഈ യൂണിഫോമിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ സർ. ഈ തൊപ്പി ധരിച്ച് ഒരു സീനിയർ ഓഫീസറോട് തുറന്ന് സംസാരിച്ചാൽ ചിലപ്പോ അപമര്യാദയായി പോവും. ഇപ്പൊ എസ് ഐ ഉണ്ണികൃഷ്ണനായിട്ടല്ല, മംഗലത്തെ ശങ്കരപ്പണിക്കരുടെ മകൻ വെറും ഉണ്ണികൃഷ്ണനായിട്ട് ഞാൻ സാറിനോട് സംസാരിക്കാം. എന്താണ് സാർ ഫെർണാണ്ടസ് ചെയ്ത കുറ്റം? ഇയാളെ പോലുള്ള ചെറ്റകള് വിദ്യാഭ്യാസം എന്ന വാക്കിനെ വ്യഭിചരിച്ച് വിദ്യാർത്ഥികളെയും സർക്കാരിനെയും വഞ്ചിച്ച് പണം തട്ടിയെടുക്കാൻ കാട്ടിക്കൂട്ടുന്ന അഴിമതികൾക്ക് കൂട്ടു നിൽക്കാഞ്ഞതോ? അതോ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങളുടെയൊക്കെ അധികാരത്തിന്റെ പണത്തിന്റെ കൊഴുപ്പിൽ അഹങ്കരിച്ചായിരുന്നിരുന്ന ഒരു കൂട്ടം തമ്മാടികൾ നാട് റോഡിലിട്ട് നശിപ്പിക്കുന്ന കണ്ട് ഒന്നും ചെയ്യാൻ കഴിയാൻ നോക്കി നിന്നത്? കുറ്റക്കാരായവരെ മാന്യന്മാരായി പുറത്തു നടക്കുമ്പോ അതേ കുറ്റം ചാർത്തപ്പെട്ട് അയാൾ സ്നേഹിച്ചിരുന്ന അയാളെ സ്നേഹിച്ചിരുന്ന വിദ്യാർത്ഥികളുടെയും സമൂഹത്തിന്റെ മുമ്പിൽ പരിഹസിക്കപ്പെട്ടതോ, നിന്ദിക്കപ്പെട്ടതോ? അപ്പോൾ അയാൾ അനുഭവിച്ച വേദന സാർ ഒരിക്കലും അനുഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം സാറിന് ഒരു മകളില്ല. അതൊന്നും എനിക്കറിയില്ല. എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു. He killed my son, that bastard. Yes, he killed your son. നിങ്ങളുടെ മകനെ മാത്രമല്ല, he killed all those bastards. നിങ്ങൾക്കൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ, ആ മകളെ നടു റോഡിലിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നിരുന്നെങ്കിൽ, ആ കുറ്റം ചാർത്തപ്പെട്ട് നിങ്ങൾ ജയിലായിരിക്കുള്ളിലായിരുന്നെങ്കിൽ, ഫെർണാണ്ടസ് ചെയ്തതന്നെ ഈ നിൽക്കുന്ന കമ്മീഷണർ ചന്ദ്രശേഖർ ചെയ്തതന്നെ. എന്റെ മകനെ നടു റോഡിലിട്ട് പട്ടിയെ പോലെ വെടിവെച്ചു എന്നൊരു കൊലയാളിക്ക് വേണ്ടി വക്കാലത്ത് പറയുകയാണോ നിങ്ങൾ? മക്കളെ മര്യാദയ്ക്ക് വളർത്തണം, തെരുവ് നായ്ക്കളെ പോലെ വളർത്തരുത്. പട്ടികൾക്ക് പേ പിടിച്ചാൽ വെടിവെച്ച് കൊല്ലാറല്ലേ? അതെ ഫെർണാണ്ടസും ചെയ്തുള്ളൂ. അതിലൊരാൾ സാറിന്റെ മകനായി പോയതിൽ എനിക്ക് ദുഃഖമുണ്ട്. താൻ എന്ത് പറഞ്ഞാലും ശരി, ഐ വിൽ അറസ്റ്റ് ദാറ്റ് ഗേൾ. മോൾ ഇവിടെ വന്ന തന്ത ഇവിടെ കൊണ്ടുവരാനും എനിക്കറിയാം. ഇല്ല സാർ, നിങ്ങൾ അവളെ തൊടില്ല. തൊട്ടാൽ ഒരു ഇൻസ്പെക്ടർ എന്ന നിലയിൽ ഇവിടെ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ചു പറയും, പത്രങ്ങളിൽ ഞാനത് പബ്ലിഷ് ചെയ്യും. ഉണ്ണികൃഷ്ണൻ, യു ആർ ടോക്കിംഗ് ടു മച്ച്, യു ആർ ഇൻസൾട്ടിംഗ് മീ. ഉണ്ണികൃഷ്ണനെ കൊണ്ട് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യിപ്പിച്ചതാണ്. ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ ഒരു സീനിയർ ഓഫീസറെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. ഐ എം സോറി. As a subordinate, it's my duty to obey you. Here are, I don't want your service or help. നിങ്ങൾക്ക് മടങ്ങി പോവാം. സോറി സാർ, സാറിനെ പോലെ തന്നെ ഒരു ഓഫീസറാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാൻ. അതിന് ഇനി സാറിന്റെ സഹായം ഇല്ലെങ്കിൽ പോലും ഐ ഹാവ് ദ റൈറ്റ് ടു ക്യാച്ച് ഹിം ആൻഡ് ഐ വിൽ ഡു ഇറ്റ്.
ഈ കൊലച്ചിരി ഒന്ന് നിർത്താൻ. നീ എന്താ പറഞ്ഞത്? ആരോരുമില്ലാത്തൊരു അനാഥനാണ് ഞാനും. അതുകൊണ്ടാണ് ഒരു അനാഥ പെൺകുട്ടിയുടെ ജീവിതം തകർന്ന കഥ കേട്ട് നിങ്ങൾ അതിന് പ്രതികാരം ഞാൻ ഒരുങ്ങിയപ്പോ ഞാൻ കൂട്ടുനിന്നത്. പക്ഷേ പക കൊണ്ട് പ്രാന്ത് പിടിച്ച നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് യാതൊരു ദ്രോഹവും ചെയ്യാത്ത പാവങ്ങളെയാണ് കൊല്ലാൻ ഒരുങ്ങുന്നത്. എന്റെ ലക്ഷ്യത്തിലെത്താൻ ഞാൻ എന്ത് ചെയ്യും? അത് ചോദിക്കാൻ പട്ടിക്കും അവകാശമില്ല. കൊല ചെയ്യുന്നത് നിങ്ങൾക്കൊരു രസമായി മാറിയിരിക്കാൻ, ചോര കാണുന്നത് നിങ്ങൾക്കൊരു ലഹരിയായി മാറിയിരിക്കാൻ. മുന്നിൽ കാണുന്ന ഓരോ പ്രതിസന്ധികളെയും വെട്ടി വീഴ്ത്തി ആ ചോരപ്പുഴയിൽ കുളിച്ചു കൂത്താടി ഞാൻ അവിടെ എത്തും. ഐ വാണ്ട് സീ എ പൂൾ ഓഫ് ബ്ലഡ്. നോ, ഐ വാണ്ട് സീ എ റിവർ ഓഫ് ബ്ലഡ്. ഐ വാണ്ട് സീ എ സീ ഓഫ് ബ്ലഡ്. പാപ്പാനെ കൊന്ന കൊലയാനകള് ഇതുപോലെ അലറുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇനി ആരെയും കൊല്ലാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. ഞാനിത് പോലീസിൽ അറിയിക്കും. നിങ്ങളുടെ കൂട്ടക്കൊരയ്ക്കുള്ള എല്ലാ പ്ലാനും ഞാൻ പോലീസിൽ അറിയിക്കും. സോറി, ഗുഡ് ബൈ. മുന്നോട്ട് വരരുത്. സാർ പ്ലീസ്, ശാന്ത, എനിക്കാരും പ്രശ്നമല്ല. പ്ലീസ്. എന്റെ കയ്യിൽ പെടാതെ എന്നും നിനക്ക് ജയിക്കാനാവുമെന്ന് കരുതിയല്ലേ? യെസ്, ഐ വിൽ. ഞാൻ എവിടെയായാലും നാളെ 6 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ എം പി രാമചന്ദ്രൻ മരിച്ചിരിക്കും. ഹി വിൽ ഡൈ ഡെഫിനറ്റ്ലി. സർ, അയാൾ പറയുന്നില്ല, എന്തോ കാര്യമുണ്ട്. നിങ്ങൾ അയാളെ പിടിച്ചു എന്ന് കരുതി നിങ്ങൾ പറയുന്ന എല്ലാം ശരിയായിരിക്കണമെന്നില്ല. ബട്ട് ഐ എം ഷുവർ സർ, ഹീസ് നോട്ട് ടെല്ലിംഗ് എ ലൈ. സർ പ്ലീസ്, യു മേ ഗോ. You will die definitely. Inspector. Sir. മിസ് ഗാദ ഫെർണാണ്ടസ്.
മേഡം മുന്നേ പിളകമൊക്കെ തീർന്നോ? അത് വെറുതൊരു സൗന്ദര്യ പിളക്കം, ബ്യൂട്ടി ആങ്കറി. ഇനിയും മോളിൽ കയറി ഒന്നോട് ചാടാൻ ഉദ്ദേശമുണ്ടോ? ഇനി മമ്മി എന്നോട് പണിഞ്ഞാൽ ഞാൻ മേലെ കയറി ചാടി ചാവുഷുവാ. നീ ചാവൊന്നുമില്ല, പത്ത് ഇരുപതടി പൊക്കല്ലേ ഉള്ളൂ. മോളിന് താഴെ വീണ കൈവിങ്ങാൻ ഒഴിഞ്ഞിട എങ്ങനെ പത്ത് ഇരുപത് കഴിഞ്ഞു, 50 അടി പൊക്കുണ്ട്. മമ്മിക്ക് സവിശേഷം, മമ്മി കയറി നോക്ക്, അവിടെ എത്താൻ 49 പടിയുണ്ട്. 49 ിലേക്കുള്ള വഴി ഏതാണ്? എന്ത് സ്ഥലമാണ് വഴി ഏതാണെന്ന് പറയണോ? ഇതാ ആ മുറിക്കുന്ന മേലോട്ടുള്ള ഏണി. കോംപ്ലിക്കേറ്റഡ് പ്ലാനിംഗ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഈ കാണുന്ന ഒരു റിമോട്ട് കൺട്രോൾ ആണ്. ബോംബുകൾ സ്റ്റേഡിയത്തിനുള്ളിൽ പല സ്ഥലങ്ങളിലും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ റിമോട്ട് നിർജീവമാക്കിയാൽ മാത്രമേ അവ പൊട്ടിത്തെറിക്കാതിരിക്കൂ. നിങ്ങൾ എന്തായി പറയുന്നത്? 100,000 പേര് ആൾക്കാരായി സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നത്, എത്രയും വേഗത്തിൽ ഡിഫ്യൂസ് ചെയ്യണം. ഇറ്റ് ഇസ് നോട്ട് സോ ഈസി സർ. ഇപ്പോഴെന്താണ് ചെയ്യേണ്ടത് സർ? ഈ റിമോട്ട് ക്ലോക്കിന്റെ സൂചിയുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. ക്ലോക്കിൽ കൃത്യം 6 മണിയാകുമ്പോൾ റിമോട്ട് വർക്ക് ചെയ്യും, ബോംബുകൾ എക്സ്പ്ലോഡ് ചെയ്യും. എങ്കിൽ ക്ലോക്ക് നിർത്തണം. കണ്ടി സ്റ്റോപ്പ്. ഇറ്റ് ഇസ് ഇംപോസിബിൾ സർ. അതാണ് പറഞ്ഞത്, ഇതൊരു പ്രത്യേകതരം കണക്ഷൻ ആണെന്ന്. ഈ ക്ലോക്കിന്റെ ഓപ്പറേഷൻ നമ്മൾ ഡിസ്റ്റർബ് ചെയ്താലും ബോംബുകൾ പൊട്ടിത്തെറിക്കും. പിന്നെ എന്ത് മണ്ണാങ്കത്ത് ചെയ്താലും ഇതൊന്നും പൊട്ടാതിരിക്കുന്നത് സർ. ഈ റിമോട്ട് കൺട്രോളിന്റെ ഫ്യൂസ് ഊരിയെടുക്കണം. ശരി, അതിന്റെ ഫ്യൂസ് ഊരിയെടുക്കണം. ബട്ട് സർ, എന്തെങ്കിലും പറഞ്ഞു തൊലക്ക്. വേഗം എന്തെങ്കിലും ചെയ്തില്ലേ 10,000 ജീവന് ഞാനാ ഉത്തരം പറയേണ്ടത്. വി ഹാവ് നത്തിങ് മോർ ടു സേ സർ. ഞാൻ പറയാം സർ, ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ബ്രെയിൻ വർക്കാണ്. ഈ രണ്ട് വയറുകളിൽ ഒന്ന് ശരിയായ ഫ്യൂസും ഒന്ന് ഫോൾസ് ഫ്യൂസുമാണ്. ശരിയായ ഫ്യൂസ് ആണ് ഊരുന്നെങ്കിൽ ബോംബുകൾ നിർജീവമാകും, തെറ്റായ ഫ്യൂസ് ആണ് ഊരുന്നെങ്കിൽ ബോംബുകൾ പൊട്ടിത്തെറിക്കും. ഇതിൽ ശരിയായ ഫ്യൂസ് ഏതാണെന്നുള്ള കൺഫ്യൂഷനിലാണിവർ. അതറിയാൻ എന്താ ഒരു വഴി? അത് ഫിക്സ് ചെയ്ത ആൾക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. യു മീൻ? യെസ്. ആ പ്രൊഫസറെ ഉടനെ ഇവിടെ കൊണ്ടുവരണം.
പറയില്ല സർ പ്ലീസ് ഇവിടെ ഞാൻ ഉപദ്രവിക്കുന്നത് പകയും വിദ്വേഷവും തീർക്കാനുള്ള സമയമല്ലിത് ഓരോ നിമിഷത്തിനും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന്റെ വിലയാണുള്ളത് പ്ലീസ് കം ഡൗൺ പ്ലീസ് സർ കം ഓൺ ഗെറ്റ് അപ്പ് സർ നിങ്ങളുടെ പ്രതികാരത്തിന്റെ പിന്നിലുള്ള വികാരം എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾ അനുഭവിച്ച മാനസിക വേദന എന്താണെന്ന് അറിയാം പക്ഷെ നിങ്ങളുടെ എം ബി എ കൊല്ലാനുള്ള ശ്രമത്തിൽ അയാളോടൊപ്പം മരിക്കാൻ പോകുന്ന പതിനായിരക്കണക്കിന് നിഷ്കളങ്കരാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ഉറ്റവരും ഉടയവരുമാണ് പലരുടെയും അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമാണ് അങ്ങനെ നിങ്ങളോട് ഒരു ദ്രോഹവും ചെയ്യാത്ത ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ട് നിങ്ങൾ എന്ത് നടനാണ് സർ പ്ലീസ് സർ കമൺ പറയൂ ഇതിലേതാണ് ശരിയായ ഫ്യൂസ് എന്ന് പറയൂ പ്ലീസ് സർ കമൺ റെഡ് ഓർ ബ്ലൂ Red or blue, please, please. Sir, ഇനി അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ജനങ്ങളായ പരിഭ്രാന്തരായി ഓടുകയാണ് കൊല്ലരുത് സർ ഒന്നും അറിയാത്ത പാവങ്ങളെ കൊല്ലരുത് കമാൻ സർ പ്ലീസ് സർ പ്ലീസ് സർ സർ കമോൺ സർ സർ ഇനി മൂന്ന് മിനിറ്റേ ഉള്ളൂ പ്ലീസ് പ്ലീസ് സർ സർ കമോൺ സർ ഏതാണ് ശരിയായിട്ടുള്ള ഫ്യൂസ് സർ ഞാൻ കാല് പിടിക്കാം സർ പ്ലീസ് സർ ഓൺലി ടു മോർ മിനിറ്റ്സ് പ്ലീസ് സർ കമോൺ സർ രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ സർ പ്ലീസ് മരിക്കട്ടെ എല്ലാവരും മരിക്കട്ടെ ഇയാളുടെ മകൾ ഉൾപ്പെടെ എല്ലാവരും മരിക്കട്ടെ വാട്ട് യു മീൻ സർ യെസ് ഇയാളുടെ പുന്നാര മകൾ ഉൾപ്പെടെയാണ് മരിക്കാൻ പോകുന്നത് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവളും താഴെയുണ്ട് സർ ഷാഡാ ഇപ്പൊ താൻ എന്തു പറയുന്നു 90 സെക്കൻഡിനകം തന്റെ മകൾ താൻ കുഴിച്ച കുഴിയിൽ വീണ് മരിക്കാൻ പോവുകയാണ് ഇനി അത് വേണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും താൻ പറയണം ശരിയായ ഫ്യൂസ് ഏതെന്ന് നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഞാൻ റെഡിയാണ് പ്ലീസ് സർ Sir, please. Sir, please. Please. Come on, sir, please. Chuvanna vayaru thodu. Adana fuse. That red one. No, sir. No. Edo samayam povunnu. Sathane parayunnu. Yes. A red one. Sir, please. Take it. Take it out. Take it. Red one. Take it. നിന്നെ ഉണ്ണികൃഷ്ണൻ ലേബി സർ ഉണ്ണികൃഷ്ണൻ കീഴ് എന്താ കൗണ്ടർ ഉണ്ണികൃഷ്ണൻ ലേബി
നീ ജയിച്ചു എന്ന് കരുതണ്ട, നിന്റെ മോൾ എന്റെ കയ്യിലുണ്ട്. നിന്റെ മുമ്പിൽ വെച്ച് അവൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ പൊട്ടിച്ചിരി കരച്ചിലാക്കി മാറ്റാൻ കഴിയുമെന്ന് ഞാനും നോക്കട്ടെ. ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ട, ഇവൻ ഒളിച്ചു കഴിയുന്ന സങ്കേതത്തിലേക്ക് മാറ്റാൻ. കമോൺ. നഷ്ടപ്പെട്ട ഒന്നിനെ കുറിച്ചും ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് മാത്രം പറയാൻ എനിക്കാവൂ. തൽക്കാലം നീ അവരുടെ കയ്യിൽ പെടാതിരിക്കുക എന്നതാണ് എൻ്റെ ആവശ്യം. പെട്ടാൽ കമ്മീഷണർ അയാളുടെ പക തീർക്കുന്നത് വളരെ ക്രൂരമായിട്ടായിരിക്കും. വീട്ടിൽ നീ പോകണ്ട, അവരവിടെ ഉണ്ടാവും. എന്നോടൊപ്പം ഉള്ളതും സേഫ് അല്ല. നിയമത്തിൻ്റെ സപ്പോർട്ട് കൊണ്ട് കള്ളക്കേസ് ഉണ്ടാക്കി ഒരുപക്ഷെ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അയാൾക്കാവും. ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ നിന്നെ ഒന്നും ചെയ്യാൻ അയാൾക്കാവില്ല. കാരണം നീ തികച്ചും നിരപരാധിയാണ്. നാളെ വെളുക്കും വരെ അവരുടെ കയ്യിൽ പെടാതിരിക്കാൻ. എന്നെ കുറിച്ച് ഓർത്ത് ഉണ്ണി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ രാത്രി ഞാൻ എങ്ങനെങ്കിലൊക്കെ കഴിച്ചു കൂട്ടിക്കോളൂ. എങ്ങനെ? എന്റെ ഒരു കൂട്ടുകാരി ഇവിടെ അടുത്തുണ്ട്, ആർക്കും അറിയില്ല. പോലീസ്. കാലത്ത് 8:30 ഫ്ലൈറ്റ്. ടിക്കറ്റ്സ് എന്റെ കയ്യിലുണ്ട്. ഗാഥ എവിടെയുണ്ടെങ്കിലും രാവിലെ 7:30 മുൻപ് എനിക്ക് ഫോൺ ചെയ്യണം. പോലീസിന്റെ കണ്ണിൽ പെടരുത്. നീ എവിടെ നിന്ന് ഫോൺ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാം. ഞാൻ 7:00 ഫോൺ ചെയ്യാം. ഗുഡ് നൈറ്റ്. ಹಲೋ, ನಾ ರಾವ್ ಮಾತಾಡ್ತಾ ಇದ್ದೇನೆ. ಯಾರು? ನಂಜಪ್ಪನ. ಹೌದು,
ಪಾಠ ಹೇಳಬೇಡ ನಾನು ಬರ್ತೀನಲ್ಲ ಹನುಮಂತ ಪಕ್ಕದಲ್ಲಿ ಹನುಮಂತ ಇದ್ದಾನಲ್ಲ ಅವನು ಸ್ವಲ್ಪ ಕರಿ ಯಾರೋ ಹನುಮಂತನ ಜೀರಗ ವಂಚಿಲ್ಲ ಯಶಬೇಳ ವಂಚಿಲ್ಲ ಕಾಸಬೇಳ ವಂಚಿಲ್ಲ ಎಲ್ಲ ಬರ್ಕೊಂಡಿದ್ಯಾ ಚೆನ್ನಾಗಿ ಬರ್ಕೋ ಮರ್ಸ್ಬೇಡ ಹೀಗೆ ಬೇಕು ತುಂಬಾ ಗ್ರಾಕಿದೆ ಇಲ್ಲಿ എന്താ കുട്ടി ഇവിടെ പറയൂ എനിക്ക് ഒരു ജോലി തരാന്ന് പറഞ്ഞിരുന്നില്ലേ ഐ വോണ്ട് ദാറ്റ് ജോബ് ഞാൻ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് ഗാഥയ്ക്കിപ്പോ എന്റെ കൂടെ വരാൻ പറ്റുമോ വരാം സാർ ഞാൻ എവിടെ വേണേലും വരാം ആ ആൾ റൈറ്റ് വരൂ